بسم الله الرحمن الرحيم. الحمد لله رب العالمين. نشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين ومن اقتدى بهديه إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله. بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. آدرنيا رايا سادات كل علماء كل عمراء كل بريء بطا سهرت كل മസ്ജിദുൽ ബുഖാരിയുടെയും എസ് എസ് എഫിന്റെയും എസ് യു എസിന്റെയും ഒക്കെ കീഴിൽ സംഘടിപ്പിക്കപ്പെട്ട ഒരു പരിപാടിയാണ്. ഈ നാട്ടുകാരനായ സാദി ഉസ്താദ് സിറാജുൽ ഹുദയുടെ സിൽവർ ജൂബിലി സമ്മേളനത്തിന്റെ സജീവ പ്രവർത്തകനായിരുന്നു. അന്ന് കർണാടകയിൽ പ്രചരണം നടത്തുമ്പോ അന്ന് ഏൽപ്പിച്ചതാണ് ഈ നാട്ടിൽ ഒരു പരിപാടിക്ക് വരണം എന്നുള്ളത്. അങ്ങനെ അന്ന് ഏറ്റതുമാണ്. അത് കുറെ മാസങ്ങൾക്ക് മുമ്പ് ഏറ്റ ഒരു പരിപാടിയാണ് ഇത്. പക്ഷെ അദ്ദേഹം അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് ഉംറയ്ക്ക് പോയതാണ്. ഇപ്പൊ ഇവിടെ സ്റ്റേജിൽ വന്നപ്പോൾ ഒരാളെ ഉംറയ്ക്ക് പോകുന്നതിന് യാത്രയാക്കാനാണ് അള്ളാഹു തആല നമുക്ക് ഭാഗ്യം തന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു തആല കഅബ ശരീഫിന്റെ സമീപത്തും റോദ ശരീഫിന്റെ സമീപത്തും ജീവിതത്തിൽ പലതവണ പോകാൻ നമുക്കും തൗഫീഖ് നൽകുമാറാകും. ഉംറക്ക് പോയവർക്കും ഇനി പോകുന്നവർക്കും, ഹജ്ജിന് പോയവർക്കും ഇനി പോകുന്നവർക്കും എല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെയും അവരുടെയും ഒക്കെ അമലുകൾ കബൂൽ ചെയ്യുമാറാകും. സുഹൃത്തുക്കളെ, നമ്മൾ മുഅ്മിനീങ്ങളാണ്. അൽഹംദുലില്ലാ, അള്ളാഹു തആല നമ്മെ മുഅ്മിനീങ്ങളും മുസ്ലിമീങ്ങളുമാക്കി. അത് അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അമേരിക്കയുടെ
പഴയകാലത്തുള്ള പ്രസിഡന്റിനും ഇല്ല, ഇപ്പോഴത്തെ വലിയ ഡംപുള്ള ട്രംപിനും ഇല്ല ഈമാൻ. അതുപോലെ പല രാഷ്ട്രത്തലവന്മാർക്കും അല്ലാഹു തആല ഈമാൻ, അല്ലാഹു തആല സാധുക്കളായ നമുക്ക് ഈമാൻ തന്നു. അതിന് റബ്ബിന് എത്ര തന്നെ സ്തുതിച്ചാലും മതിയാവുകയാണ്. لا اله الا الله اللهم صل على محمد وعلى ال محمد ما بعده الدعوه تمام والصلاه والسلام على الوسيله تولى الفضيلة اولا بسم الله الرحمن الرحيم الله لا اله الا حي القيوم لا تأخذه سنة ولا نوم في السماوات وما في الارض من ذا الذي يشفع عنده بين أيديهم وخلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم. الله جل جلاله نمك إيمان أنغرهم تنم أنغرهت نام നന്നായി മനസ്സിൽ കണക്കിലെടുത്ത് ഈമാൻ തെറ്റിപ്പോകാതെ അള്ളാഹു നമ്മുടെ മനസ്സിൽ തന്നെ വെളിച്ചം നിലനിർത്തി ജീവിച്ച് മരിക്കണം. അർഹമുർ റഹീമായ റബ്ബ് അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകും. ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഫഅഖിം വജ്ഹക ലിദ്ദീനിൽ ഖയ്യിം മിൻ ഖബ്ലി അൻ യാതിയ യൗമുൽ ലാ മറദ്ദ ലഹു മിൻ അല്ലാഹ്. നിങ്ങൾ നിങ്ങളുടെ ശരീരവും മനസ്സും മുഖവും നിങ്ങളെല്ലാം അള്ളാഹുവിന്റെ ശക്തമായ ഉറച്ച ദീനുൽ ഇസ്ലാമിന് അള്ളാഹുവിന് വണങ്ങുന്നതിന് നിങ്ങൾ പൂർണമായും നിലനിൽക്കണം. മിൻ ഖബ്ലി അൻ യഅതിയ യൗമുൽ ലാ മറദ്ദ ലഹു മിൻ അല്ലാഹ്. നിങ്ങളെ വഴിപിഴച്ചുകളയുന്ന, നിങ്ങളെ തെറ്റിച്ചു കളയുന്ന പല സംസാരങ്ങളും നിങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകാതെ അള്ളാഹുവിന് പൂർണ്ണമായി കീഴ്പ്പെട്ട് നിലനിൽക്കണം.
من قبل أن يأتي يوم لا مرد له من الله ഒരാൾക്കും തടുക്കാൻ കഴിയാത്ത ഒരു വലിയ ഭയങ്കരമായ ദിവസം വരുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിന്ന് പ്രവർത്തിക്കും. ആ ദിവസം യൗമൈദി യസ്ദഊൻ, പലരും വേർപിരിയുകയും പലരും പല നിലക്കുമായി തീരുകയും ചെയ്യുന്ന ദിവസം. ഒരു വിഭാഗം സ്വർഗത്തിലേക്ക്, ഒരു വിഭാഗം നരകത്തിലേക്ക്. പരസ്പരം പിഴപ്പിച്ചു കളയുന്ന നേതാക്കളെ അനുയായികൾ ആക്ഷേപിക്കുന്ന ദിവസം. അനുയായികളെ പിഴപ്പിച്ചതിൽ ഞങ്ങൾക്ക് ഉത്തരവാദിത്വമില്ലെന്ന് നേതാക്കൾ പറയുന്ന ദിവസം. ആ ദിവസം വരുന്നതിന് മുമ്പ് നിങ്ങൾ അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് നിലനിന്ന് മുന്നോട്ട് നീങ്ങണം. അത് പൂർണ്ണമായി തന്നെ ഉണ്ടാകണം. മങ് കഫറ ഫഅലൈഹി കുഫ്റുഹു, വല്ലവനും അവിശ്വസിച്ചാൽ, നന്ദികേട് ചെയ്താൽ, ഫഅലൈഹി കുഫ്റുഹു, അവന്റെ സത്യനിഷേധം, അവന്റെ അവിശ്വാസം, അവന്റെ നന്ദികേട്, അതിന്റെ തകരാറ് അവന് തന്നെയാണ്. ومن ومن عمل صالحا فلأنفسهم يمهدون. വല്ലവരും നല്ല കാര്യം പ്രവർത്തിച്ചാൽ, ഫലിഅൻഫുസിഹിം യംഹദൂൻ, അവരുടെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ് അവർ കളമൊരുക്കുന്നത്. ഒരു മനുഷ്യൻ പരിപൂർണ ഈമാനോടുകൂടെ ജീവിച്ചാൽ, അഞ്ചു വഖത്ത് ഖളാഅത് കൃത്യമായി ഭക്തിപൂർവം നിസ്കരിച്ചാൽ, കൊടുക്കേണ്ട സകാത്തുകൾ കൊടുത്ത് വീട്ടിയാൽ, നോമ്പെടുക്കേണ്ട സമയത്ത് നോമ്പെടുത്താൽ, ഹജ്ജ് ചെയ്യേണ്ടവൻ ഹജ്ജ് ചെയ്താൽ, അതേ സൽക്കർമ്മങ്ങളൊക്കെ പ്രവർത്തിച്ചാൽ, കുടുംബ ബന്ധം ചേർത്താൽ, അയൽവാസികൾക്ക് നന്മ ചെയ്താൽ, പ്രായമുള്ളവരെ ബഹുമാനിച്ചാൽ, ആലിമീങ്ങളെ ചീത്ത പറയാതെ, കുറ്റം പറയാതെ, മനസ്സും മനസ്സും നാവും കാതും ശ്രദ്ധിച്ചാൽ, വളരെ നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഈ പരിപാടി നമ്മൾ തീരുമാനിച്ച് നടത്തുന്നു. എന്തിനാണിത് നടത്തുന്നത്? നമുക്ക് അള്ളാഹുവിന്റെ അടുക്കൽ രക്ഷപ്പെടാൻ വേണ്ടി, നമ്മുടെ സ്വന്തം ശരീരത്തിന് വേണ്ടിയാണ്. ഫലിഅംഫുസിഹിം യംഹദൂൻ, ഏത് നല്ല കാര്യം ചെയ്യുന്നവനും അവനവന്റെ ശരീരത്തിന് വേണ്ടി കളമൊരുക്കുകയാണ്. പ്രസംഗിക്കാൻ വരുന്ന മുസ്ലിയാര് അദ്ദേഹത്തിന്റെ മനസ്സിൽ അള്ളാഹുവിന്റെ പൊരുത്തമാണോ ഉദ്ദേശം, അല്ലെങ്കിൽ ആരെങ്കിലും കുറ്റം പറയലാണോ ഉദ്ദേശം, ആരെങ്കിലും വികയിത്തലാണോ ഉദ്ദേശം, അതേ നാട്ടിൽ ഫിത്നയും ഫസാദും വിതറലാണോ ഉദ്ദേശം? അല്ലാഹു തആല ഏത് മുസ്ലിയാരുടെയും മനസ്സറിയുന്നവനാണ്, ഏത് സാധാരണക്കാരന്റെയും മനസ്സറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ആര് നല്ല കാര്യം പ്രവർത്തിക്കുന്നുണ്ടോ, അവരവരുടെ ശരീരത്തിന് വേണ്ടി കളമൊരുക്കുന്നവരാണവർ. അവർക്ക് എന്തേ കിട്ടാൻ പോകുന്നത്? അല്ല പറയുന്നു,
അതാ ഉറച്ച ഈമാനോടുകൂടി പ്രവർത്തിക്കുന്നവർ, നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ. അവർക്ക് പടച്ച റബ്ബ് അവന്റെ ഔദാര്യത്തിൽ നിന്ന് പ്രതിഫലം നൽകാനാണ്. ഇന്നഹു ലാ യുഹിബ്ബുൽ കാഫിരീന, അവിശ്വാസികളെയും നന്ദിയില്ലാത്തവരെയും സത്യനിഷേധികളെയും അല്ലാഹു തആല താല്പര്യപ്പെടൂല, ഇഷ്ടപ്പെടൂല, അഥവാ അവർക്ക് റബ്ബിന്റെ പ്രതിഫലം ഇല്ല. പകരം അവർക്ക് റബ്ബിനടുക്കൽ ശിക്ഷയാണ്. ഇപ്പൊ നിങ്ങളെല്ലാവരും ബക്കറ്റ് വരുമ്പോ നല്ല സദഖ കൊടുക്കണം. എനിക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് രണ്ട് പരിപാടികളും കൂടി ഇന്ന് തന്നെ വളരെ ദൂരെ ഒരു 50 കിലോമീറ്റർ അപ്പുറം പ്രസംഗിക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ വേറൊരു സ്ഥലത്ത് പോകാനുണ്ട്. കുറഞ്ഞ സമയം സംസാരിക്കുന്നതിനിടയിൽ നിങ്ങൾ സ്റ്റേജിലേക്ക് വിളിച്ച് സംഭാവന വാങ്ങാനൊന്നും കഴിയില്ല. ഇവിടെ നമ്മുടെ പ്രവർത്തകർക്ക് നല്ല ചെലവുകൾ ഈ പരിപാടിക്കുണ്ട്. അതിന്റെ പുറമെ പള്ളിക്ക് പൈസ വേണം, മദ്രസക്ക് പൈസ വേണം, എല്ലാറ്റിനും വേണം. എല്ലാവരും നല്ല സംഭാവനകൾ കൊടുക്കണം. അല്ലാഹു തആല തരും എന്ന് വിചാരിച്ചു കൊടുക്കണം. സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വതആല മാത്രമാണ് കൊടുക്കുന്നവൻ, അല്ലാഹു മാത്രമാണ് തടയുന്നവൻ. ആ റബ്ബ് സുബ്ഹാനഹു വതആല പറഞ്ഞല്ലോ, ഫആതിദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീന വബ്ന സബീൽ, നിങ്ങൾ കുടുംബത്തിന് കുടുംബത്തിന്റെ അവകാശം കൊടുക്കണം, ഭാര്യയെ നന്നായി ഭർത്താക്കന്മാര് സംരക്ഷിക്കണം, ഭർത്താവിനെ നന്നായി ഭാര്യമാര് സ്നേഹിക്കണം, ആദരിക്കണം. ഒരിക്കലും തന്നെ ഭാര്യക്ക് ഭർത്താവ് വാങ്ങിച്ചു കൊടുത്ത ടെലിഫോണിൽ ഭർത്താവ് ഇഷ്ടപ്പെടാത്തവനെ വിളിച്ച് സംസാരിക്കരുത്. ഒരിക്കലും ഒരു ഭാര്യയെയും ഭർത്താവ് വഞ്ചിക്കരുത്. ഒരു ഭർത്താവിനെയും ഭാര്യ ചതിക്കരുത്. ഉമ്മ ബാപ്പമാർക്ക് അർഹമായ സ്ഥാനം വകവെച്ചു കൊടുക്കണം. ബാപ്പ ഉമ്മ എന്ന് പറഞ്ഞാൽ അല്ലാഹു തആല അവന്റെ ഖുർആനിൽ അവന് ശുക്ര് ചെയ്യാൻ പറഞ്ഞ ഉടനെ പറഞ്ഞത് അനിഷ്കുറുലീ വലിവാലിദൈ, ഉമ്മ ബാപ്പമാർക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ. ബാപ്പാനെയും ഉമ്മാനെയും മക്കൾ പരിഗണിക്കണം. എന്റെ ചെറിയ പ്രിയപ്പെട്ട പ്രവർത്തകരെ, SSF കാരെ, അല്ലാഹ് പടച്ചവന്റെ നിയമമാണ്, ബാപ്പയെ അനുസരിച്ചോളണം, ഉമ്മയെ അനുസരിച്ചോളണം. എത്രത്തോളം എന്നറിയോ? ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞു, വ ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബീ മാ ലൈസലക ബീ ഇൽമുൻ, ഓ മനുഷ്യ, നീ വിശ്വസിക്കുന്ന ഈമാനിനെതിരെ നിന്റെ ബാപ്പയോ ഉമ്മയോ ഈമാനിനെതിരെ നിന്നോട് പറഞ്ഞാൽ, നിന്നെ നിർബന്ധിച്ചാൽ, നീ വിശ്വസിക്കുന്ന സത്യമായ ആശയത്തിൽ നിന്ന് നീ വിട പറയണ്ട. ഫലാ തുഫീഹുമാ, ബാപ്പയെ ഉമ്മയെ ഈമാനിന്റെ കാര്യത്തിൽ എതിരായി പറഞ്ഞാൽ നീ അനുസരിക്കണ്ട. അതേസമയത്ത് സാഹിബുഹുമാ ഫിദ്ദുനിയ മഅറൂഫാ, ബാപ്പ ഒരു അമുസ്ലിം സഹോദരനാണെങ്കിൽ പോലും ആ ബാപ്പയെ അച്ഛനെ അച്ഛനായി കാണണം. അച്ഛന് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം, അതുപോലെ അമ്മക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. ഇസ്ലാമിൽ വർഗീയതയില്ല, ഇസ്ലാമിൽ വിദ്വേഷമില്ല, ഇസ്ലാമിൽ വൈരാഗ്യമില്ല. അച്ഛൻ അച്ഛൻ തന്നെ, അമ്മ അമ്മ തന്നെ. അതുകൊണ്ട് തന്നെ അബൂബക്കർ എന്ന് പറയുന്ന ഒരു മുസ്ലിം, ആയിഷ എന്ന് പറഞ്ഞ പെൺകുട്ടിനെ കല്യാണം കഴിച്ച് ഒതുവെടുത്തിട്ട് കയറി പോകുമ്പോ ആയിഷാനെ തൊട്ട് പോയാൽ ഒതു പറഞ്ഞു പോകും. അതേ സമയത്ത് അമ്മ ഒരു ഹിന്ദു സ്ത്രീയാണ്, അവളെ പേര് കല്യാണിനെ തൊട്ടാ ഒതു മുറിയില്ല. കാരണം അത് അമ്മയാണ്, ഇസ്ലാമിൽ വർഗീയതയൊന്നുമില്ല. അത് അമ്മയാണ്, അമ്മ അമ്മ, പെങ്ങള് പെങ്ങൾ തന്നെ, അച്ഛൻ അച്ഛൻ തന്നെ, ആങ്ങൾ ആങ്ങളെ തന്നെ.
ഇസ്ലാം എന്ന് പറഞ്ഞാൽ ഒരു കടിപിടി കൂടുന്ന മതമല്ല, മറിച്ച് ലോകത്ത് ഏറ്റവും നല്ല സംസ്കാരം പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. കുടുംബത്തിന് നിങ്ങൾ കടപ്പാട് വീട്ടണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അസ്മ ബീവി ചോദിച്ചു, അമ്മ വന്നിട്ടുണ്ട്, അമ്മ മുസ്ലിമല്ല, അമ്മ വന്നിട്ടുണ്ട്, അമ്മക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ട്. അമ്മ അങ്ങനെ വന്നത്, അമ്മക്ക് എന്തെങ്കിലും കിട്ടും, മകളെ ഇരുന്നു കിട്ടും വിചാരിച്ചു. അമ്മ അതിന് വരുമ്പോ കുറച്ച് ഹതിയ ഉണ്ടോ, അങ്ങനെ ഉണ്ടല്ലോ, എന്താ കിട്ടണമെന്ന് വിചാരിച്ച് പോകുമ്പോ ചിലപ്പോ ഹതിയ ഉണ്ട് കൊടുക്കുന്നു. വലിയൊരു മുതലാളിന്റെ സാധു മനുഷ്യൻ ഒരു നല്ല വാഴക്കൊലയും കൊത്തിയിട്ട് പോയി, വാഴക്കൊല അതുകൊണ്ട് മനസ്സിലാവില്ലേ, കൊലയും കൊത്തിയിട്ട് പോയി, അല്ലെങ്കിൽ ഒരു കുപ്പി അത്തർ വാങ്ങിയിട്ട് പോയി. ഉദ്ദേശം എന്താ, മകളെ കല്യാണത്തിന് അഞ്ച് പവൻ കിട്ടാനാ, അതിനൊരു കൊല കൊണ്ട് കൊല അങ്ങനെ കൊടുക്കലുണ്ടല്ലോ. അങ്ങനെ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലാഹു തആല തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങോട്ട് ധാരാളം കിട്ടണോ വിചാരിച്ചിട്ട് അങ്ങോട്ട് കൊടുക്കുന്ന കൊടുതി ഉണ്ടല്ലോ, ഫലായർബുവോ എന്തല്ലോ, ആ കൊടുതിക്ക് തെറ്റൊന്നുമില്ല, പക്ഷെ ആ വകയിൽ പഠിച്ചോണ്ടിരുന്ന പ്രതികളൊന്നും കിട്ടൂല. മുതലാളിക്ക് ഒരു കൊല കൊടുത്ത വകയിൽ പഠിച്ചോണ്ടിരുന്ന കൂലിയൊന്നും കിട്ടൂല, കാരണം ഇത് മുതലാളിക്ക് കൊടുത്ത ഇങ്ങോട്ട് അഞ്ച് പവന് കിട്ടാനാണ്. അള്ളാഹ് അറിയാലോ, ചിലപ്പോ പവന് കിട്ടിയെന്ന് വരും, ചിലപ്പോ കിട്ടിയില്ല എന്ന് വരും, അത് വേറെ അള്ളാന്റെ അടുത്ത് അതിന് പ്രതികളൊന്നും ഉണ്ടാവില്ല. അതേസമയം അല്ലാഹു തആല അതിന്റെ ശേഷം പറയാണ്, പടച്ചവന്റെ പൊരുത്തം കരുതി ദോഷം പൊറുത്തു കിട്ടണമെന്ന ഉദ്ദേശത്തോടുകൂടെ ഞാനൊന്ന് ഫിൽട്ട് ചെയ്യപ്പെടണം, അല്ലാഹുവിന്റെ അടുക്കൽ എന്റെ ആത്മാവ് ഞാനും ഒന്ന് നന്നാകണം, ഞാനൊന്ന് റബ്ബിന്റെ അടുക്കൽ ശുദ്ധീകരിക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടെ കൊടുക്കുന്ന ധർമ്മമുണ്ടല്ലോ. അതൊരു സ്റ്റേജിലും പേര് വിളിച്ച് പറയാനല്ല, പടച്ചവന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് അല്ലാഹു കൊടുത്തതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന ധർമ്മങ്ങളുണ്ടല്ലോ. അങ്ങനെ കൊടുക്കുന്നവരാണ് ഡബിൾ ഡബിൾ ഡബിളാക്കി ഇരട്ടിപ്പിച്ച് ഇരട്ടിപ്പിച്ച് അല്ലാഹുവിങ്ങൾ ദുനിയാവിലും ആഖിറത്തിലും പ്രതിഫലം വാങ്ങുന്നവർ, അല്ലാഹുവിന്റെ പൊരുത്തം കരുതി ധർമ്മം ചെയ്യുന്നവരാണ്. ഇപ്പൊ നിങ്ങളോട് ഇങ്ങനെ എല്ലാവരും സംഭാവന കൊടുക്കാരാ കൊടുക്കാന്നൊക്കെ ചോദിച്ച് പറയാൻ മാത്രം സമയമില്ല, അതുകൊണ്ട് എല്ലാവരും നല്ല സംഭാവന നമ്മുടെ പ്രവർത്തകന്മാർക്ക് കൊടുക്കണം. അത് ബക്കറ്റിൽ ഇട്ട് കൊടുത്താൽ മാത്രം പോരാ, നല്ല സംഖ്യകൾ വാഗ്ദത്തം ചെയ്യണം. അവസാനം ഇൻഷാല്ലാ നമുക്ക് ദ്വാരക്കാം. അതിനുവേണ്ടി സമയം പൊക്കിയാൽ ഞാൻ പറയുന്ന ഇൽമിന്റെ സമയം നഷ്ടപ്പെട്ടു. സുഹൃത്തുക്കളെ, അല്ലാഹു ജല്ല ജലാലുഹു അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞു. അസ്മാ ബീവിയെ സ്വന്തം അമ്മ സന്ദർശിച്ചപ്പോൾ നബി തങ്ങളോട് ചോദിച്ചു, മുസ്ലിമല്ലല്ലോ അമ്മ, അമ്മക്ക് വല്ലതും കൊടുക്കാൻ പറ്റോ? നബി തങ്ങള് പറഞ്ഞു, സിലിഹാ, അമ്മയോടുള്ള ബന്ധം ചേർക്കണം, നീ കൊടുത്തോളൂ. ഇമാം ബുഖാരി സഹീഹ് ബുഖാരിയിൽ അത് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പൊ സുഹൃത്തുക്കളെ, അവകാശം കൊടുക്കേണ്ടവർക്ക് അവകാശം കൊടുക്കണം. അതുപോലെ തന്നെ റബ്ബ് പറയുകയാണ്, കുടുംബബന്ധം ചേർക്കണം, കുടുംബത്തിന് അവകാശം കൊടുക്കണം. നമ്മളെ സ്വന്തം അനുജനിങ്ങനെ വിഷമിച്ച് നടക്കുകയാണ്, നമ്മക്ക് ഖത്തറിലോ ദുബായിലോ മറ്റോ നല്ല ബിസിനസ്സാണ്, ആ അനുജനൊരു വിസ അയച്ചു കൊടുത്ത് അവനും എന്തെങ്കിലും ഒരു ജോലിയാക്കണം എന്ന ചിന്ത വേണം. നമ്മുടെ പെങ്ങളെ ഭർത്താവ് അല്ലാതെ വിഷമിച്ച് കുടുംബം വിഷമിക്കുകയാണ്, അപ്പോൾ ആ പെങ്ങളെ ഭർത്താവിനെയും കുടുംബത്തെയും രക്ഷിക്കാൻ നോക്കണം. നമ്മുടെ അയൽവാസികൾ ബുദ്ധിമുട്ടുകയാണ്, അയൽവാസിയെ സഹായിക്കാൻ നോക്കണം. അങ്ങനെ ഓരോരുത്തരും കുടുംബ ബന്ധം ചേർക്കണം, കുടുംബത്തിന് അവകാശം കൊടുക്കണം. വൽ മിസ്കീൻ, സാധുക്കൾക്ക് അവകാശം കൊടുക്കണം. വബിന സബീൽ, യാത്രക്കാർക്ക് അവകാശം കൊടുക്കണം. വദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹല്ലാഹ്, അല്ലാഹുവിന്റെ പൊരുത്തമുദ്ദേശിച്ച് അത്തരം കാര്യം ചെയ്യുന്നത് വളരെ ഖൈറാണ്. റബ്ബിന്റെ പൊരുത്തമുദ്ദേശിച്ചല്ലാതെ ഒരു കാര്യവും ചെയ്തുകൂടാ, സംസാരിച്ചുകൂടാ, പ്രവർത്തിച്ചുകൂടാ.
റബ്ബ് പറയാണ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, ഇവിടെ ധാരാളം മതക്കാരുണ്ട്, ധാരാളം സംഘടനക്കാരുണ്ട്, ധാരാളം പ്രസംഗകരുണ്ട്, ധാരാളം സദസ്സുകളുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് കക്ഷികളും പാർട്ടികളും ഇവിടെ ജീവിക്കുന്നുണ്ട്. എല്ലാവരും അവനവന്റെ പാർട്ടി കൊല്ലു ഹിസ്ബിമാലും ഫരിഹോൻ, ഓരോരുത്തരും അവനവന്റെ പാർട്ടി ഉഷാറാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കണേ, ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും ഏത് വാക്ക് പറയുമ്പോഴും അല്ലാഹു പറയുന്നത് അദാ ദാലിക ഖൈറുൽ ലിനദീന യുരീദൂന വജ്ഹല്ലാഹ്, പടച്ചവന്റെ പൊരുത്തം മാത്രം ഉദ്ദേശിച്ച് പ്രവർത്തിക്കുന്നവർ അവരുടെ പ്രവർത്തനങ്ങൾ ഖൈറാണ്. വഉലൈകഹുമുൽ മുഫ്ലിഹൂൻ, അവര് നിശ്ചയം അവര് തന്നെ, അവര് വിജയം കൈവരിച്ചവരാണ്. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങളുടെ വാക്കുകളും ഞങ്ങളുടെ ചലനങ്ങളും അടക്കങ്ങളും പ്രവർത്തനങ്ങളും സംഘടനകളും പ്രസംഗങ്ങളും പ്രബന്ധങ്ങളും സ്ഥാപനങ്ങളും എല്ലാം നിന്റെ പൊരുത്തത്തിലാക്കി തരണേ റഹ്മാനേ. നീ പൊരുത്തപ്പെടാത്ത ഒരു ചിന്തയും ഞങ്ങളെ കൽബിലിട്ട് ഞങ്ങളെ നശിപ്പിക്കരുത് റഹ്മാനേ. അല്ലാഹുവിന്റെ അടുക്കൽ ഹാജരാക്കപ്പെടുമ്പോൾ അല്ലാഹുവിനെ സമീപിക്കുന്നവർക്കല്ലാതെ സമ്പത്ത് കൊണ്ടും കാര്യമില്ല, മക്കളെ കൊണ്ടും കാര്യമില്ല, അനുയായികളെ കൊണ്ടും കാര്യമില്ല, നേതാക്കളെ കൊണ്ടും കാര്യമില്ല, ഒന്നുകൊണ്ടും ഒരു കാര്യമില്ല. മനസ്സ് ക്ലിയറായി അല്ലാഹുവിനെ സമീപിക്കുന്നവർക്ക് മാത്രമേ ഫലം ഉള്ളൂ. അതുകൊണ്ട് ഒന്നാമതായി പറയാനുള്ളത്, കുറച്ച് ഈമാൻ വേണം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കണം. ഇപ്പൊ നീണ്ട വേദ പറയാൻ കഴിയില്ല. ബുറുദ ബൈത്ത് ഞാൻ പ്രസംഗിച്ചു 25 ദിവസം. അതിന്റെ DVD ഉണ്ട്, മെമ്മറി കാർഡ് ഉണ്ട്, പെൺഡ്രൈവ് ഉണ്ട്. 500 രൂപ എടുത്താൽ 25 ദിവസത്തെ വേദ കേൾക്കാൻ കഴിയും. അതുപോലെ നമ്മുടെ സിറാജുൽ ഹുദയുടെ സമ്മേളനം കഴിഞ്ഞ് നിങ്ങളിൽ പലരും വന്ന് വരാൻ കഴിയാത്തവർക്ക് പിന്നെ വരാനുള്ളത് ഉപയോഗിക്കട്ടെ. കർണാടകയിൽ ഇറക്കിയ സുവനീറുണ്ട്, കർണാടകക്കാരായ കുറെ കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവരിറക്കിയ സുവനീറുണ്ട്, കിട്ടാത്തവരൊക്കെ ഓരോന്ന് വാങ്ങിയാൽ സന്തോഷമാണ്. ഒരു 500 രൂപ കൊടുത്താൽ സുഹൃത്തുക്കളെ, ബുറുദ ബൈത്ത് നിങ്ങൾ കേട്ടു നോക്കണം. ഞാനതിൽ വിശദീകരിച്ചിട്ടുണ്ട്, നന്നായിട്ട് ഒരുപാട് വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഗ്രഹിക്കാൻ പ്രയാസമാണ്, കഴിയൂല. അങ്ങനത്തെ നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈഫ യുദ്രികു ഫീ ദുനിയാ ഹഖീഖതഹു ഖൗമുൻ യമുന്തസൽ ലൗ അൻഹു ബിൽ ഹുലുമി. നിങ്ങൾ നോക്ക്, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് ഇമാം സുയൂത്തുള്ളാഹി അൻഹു ഖസായിസിൽ പറയാണ്, ഞാൻ ബുർദയുടെ ശർഹ് പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നീളം കൂടുതലുള്ള ആളല്ല, നീളം കുറഞ്ഞ ആളുമല്ല, ഒത്ത നീളമുള്ള ആളാണ്. എന്നാൽ ഒരു സദസ്സിൽ വളരെ നീളമുള്ള ഒരാൾ വന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ തല അദ്ദേഹത്തിന്റെ മേലുണ്ടാവും, അദ്ദേഹത്തെ കാണുന്നുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കിയാൽ നബിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിലോ ഒത്ത നീളമുള്ള ആളാണ് താനും. ഇതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാ? നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. ഇതുപോലെ തന്നെ അസ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂര്യന്റെയും ചന്ദ്രന്റെയും ഒക്കെ വെളിച്ചത്തിൽ വെയിലിൽ നടക്കുമ്പോ, ചന്ദ്രന്റെ വെളിച്ചത്തിൽ നടക്കുമ്പോ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്, നമ്മളൊക്കെ സൂര്യന്റെയും ചന്ദ്രന്റെ ഒക്കെ വെളിച്ചത്തിൽ നടക്കുമ്പോ നമ്മുടെ ശരീരത്തിന്റെ നേരെ പിൻഭാഗത്ത് ഒരു ഇരുട്ടുണ്ടാവും, അതിന് നിഴല് എന്ന് പറയും. നമ്മുടെ ശരീരത്തിന്റെ നേരെ ഇപ്പൊ സൂര്യൻ ഇപ്പുറത്താണെങ്കിൽ ഇങ്ങേ ബാക്കി, സൂര്യൻ ഇപ്പുറത്താണെങ്കിൽ അങ്ങേ ബാക്കി, ഒരു നിഴല് എന്ന് പറയും, ഒരു കറുപ്പ്. അങ്ങനെയുള്ള നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകാറില്ല. ഇമാമിങ്ങൾ പറയാണ് അങ്ങനെയുള്ള നിഴല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടാകാറില്ല. അത്
അതേ സമയത്ത് അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ണാടി നോക്കാറുണ്ട്, കണ്ണാടിയിൽ നിഴൽ കാണാറുണ്ട്. കണ്ണാടി നോക്കിയിട്ട് അവിടുന്ന് കണ്ണാടി നോക്കുന്ന പതിവുണ്ട്, കണ്ണാടിയിലെ നിഴൽ കാണാറുണ്ട്. നമുക്ക് മനസ്സിലാകുന്നില്ല, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാകുന്നതിലും അപ്പുറത്താണ്, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്. സുബ്ഹാനല്ലാഹ്. എന്നോട് ആരോ ഒരു ചെറുപ്പക്കാരനായ ഒരു പണ്ഡിതൻ പറഞ്ഞു, ഒരാള് നമ്മളെ സംഘടനയിൽ നിന്ന് വിട്ടുപോയിരിക്കുന്നു, എന്താ കാരണം? അപ്പൊ പറഞ്ഞു അതിന്റെ കാരണം, ബഹുമാനപ്പെട്ട ബേക്കലം ഇബ്രാഹിം മുസ്ലിയാര് നിഴലി ഇല്ല എന്ന് പറയുന്നു, നിങ്ങൾ നിഴല് ഉണ്ട് എന്ന് പറയുന്നു, അതുകൊണ്ട് ബേക്കൽ ഇബ്രാഹിം മുസ്ലിയാരും രാജിവെച്ചിട്ടില്ല, ഞാനും രാജിവെച്ചിട്ടില്ല, വേറൊരാള് രാജിവെച്ചിരിക്കുന്നു. നിങ്ങളൊന്നാലോചിച്ചു, എന്നാ പിന്നെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ മുശാവറ അംഗമാണ് ഈ ഇരിക്കുന്ന നമ്മുടെ അബ്ബാസ് മുസ്ലിയാര് വിരീതനായ ഞാനും അതിലുണ്ട്, ബേക്കൽ ഉസ്താദും ഉണ്ട്, ഞങ്ങളെല്ലാവരും 40 ആളുകളും അതിൽ 39 ആളുകളും ആലിമീങ്ങളാണ്. ഞാൻ മാത്രമേ അറിവ് കുറഞ്ഞവൻ ഉള്ളൂ, ബാക്കിയുള്ളവരെല്ലാം ആലിമീങ്ങളാണ്. ഞാൻ പിന്നെ അവരുടെ ഒത്താശക്ക് വേണ്ടി പോയി നിൽക്കുന്നതാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടുന്നു, അതിന്റെ പേരില് ബേക്കലും ഉസ്താദ് പറയുന്നു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിഴലില്ല എന്ന് പറയുന്നു, പേരോട് നിഴലുണ്ട് എന്ന് പറയുന്നു, എന്ന് പറഞ്ഞ ഈ 40 ആലിമീങ്ങൾക്ക് ആർക്കും ഒരു പ്രശ്നവുമില്ല. ബേക്കൽ ഉസ്താദും രാജിവെക്കുന്നില്ല, ഞാനും രാജിവെക്കുന്നില്ല, അപ്പുറത്തുനിന്ന് വേറൊരാള് രാജിവെക്കുന്നു എന്ന് എന്നോട് ഏതോ ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു. ഇതെന്തൊരു ആഖിറു സമാനാണ് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. സഹോദരന്മാര്, അപ്പൊ ഞാൻ അതിനെ സംബന്ധിച്ച് വിശദമായി ബുർദബൈത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇമാം മഹലി റളിയല്ലാഹു അൻഹുവിന്റെ വാചകങ്ങൾ വരെ ഉദ്ധരിച്ച് ഞാൻ വിശദമായി പറഞ്ഞിട്ടുണ്ട്. അത് വായിച്ച് പഠിക്കാതെ ആരും ഗൈബത്തും നമീമത്തും പറഞ്ഞു നടന്നിട്ട് നരകം കൊള്ളരുത് കേട്ടോ, സ്വർഗം നഷ്ടപ്പെടുത്തരുത് കേട്ടോ, ഈമാൻ പൊക്കരുത് കേട്ടോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. അള്ളാഹു തആല നമുക്ക് വലിയ നിഅമത്തിയാണ്. അള്ളാഹു തആല വേറെയുള്ള കുറ്റവും കുറവും പറഞ്ഞ് നടക്കാനുള്ള ഒരു ഗതികേട് അള്ളാഹു തആല നമുക്ക് തന്നില്ല. നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ള സമയത്ത് ജനങ്ങൾക്ക് ഈമാനും തഖ്വയും ഉണ്ടാക്കാനുള്ള സംസാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മഹത്വം പറഞ്ഞു കൊടുക്കാനുള്ള അവസരം അള്ളാഹു തആല നമുക്ക് തന്നു. അള്ളാഹുവേ, ഞങ്ങൾക്ക് മരണം വരെ അത് നീ നിലനിർത്തി തരണം. റഹ്മാനേ, ഞങ്ങളെ ഈമാനിന് നീ കേട് വരുത്തരുത്. റഹ്മാനേ, സുബ്ഹാനല്ലാഹ്. നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് എന്തിനാണ്? നമ്മൾ പള്ളിക്കും മദ്രസക്കും പ്രവർത്തിക്കുന്നത് എന്തിനാണ്? പള്ളിക്ക് പ്രവർത്തിക്കുന്നത് ഇമാമത്തിന്റെ ജോലി ഇട്ടാനല്ല, മദ്രസക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് മുഅല്ലിമായിട്ട് ജോലി ഇട്ടാനല്ല. യുരീദൂന വജ്ഹല്ലാഹ്, നമ്മൾ ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയായിരിക്കണം. സുബ്ഹാനല്ലാഹ്. ഇന്നാളെ ഒരു ദിവസം നോക്കുമ്പോ ഒരു ചങ്ങാതി നമ്മളെ സംഘടനയിൽ മാറി നിൽക്കുന്നു. അത് ഉദാഹരണം. എന്താ കാരണം? കാരണമൊന്നുമില്ല, കല്യാണത്തിന് ഉസ്താദ് വരാത്തോണ്ടാണ്. ഇന്നാലില്ല, കല്യാണത്തിന് പോകാതിരുന്നാലും സംഘടനയിൽ രാജിവെച്ചു. അങ്ങനെ അയാ പറ്റുമോ? ഈ ഉസ്താദിന് അതേ ദിവസം വേറെ 100 കല്യാണത്തിന് വെച്ചാൽ ഇയാൾ എന്താ ചെയ്യാ? അബുദാലികളിൽ പെട്ടിരുന്ന 40 സ്ഥലത്തൊക്കെ ഹാജരാകാൻ കഴിയും. അപ്പോഴേക്ക് ഇവർ സംഘടനയിൽ രാജിവെച്ചാൽ, അപ്പൊ നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാ? നമ്മളെ നേതാക്കന്മാര് കല്യാണത്തിന് വരാനാ? അല്ലെ, നമ്മൾ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാ? ഞാനിപ്പോ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാ പ്രവർത്തിക്കുന്നത്? ഒരു ദിവസം അബ്ബാസ് ഉസ്താദിനോട് ഞാൻ പറഞ്ഞു, ഇതാ അൽമദീനയിൽ എന്റെ ഒരു ശിഷ്യനുണ്ട്, അദ്ദേഹത്തിന് ഉസ്താദിനോട് ഏൽപ്പിച്ചിരുന്നു നല്ല ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. അപ്പൊ ആ സ്ഥിതിക്ക് ഞാൻ പറഞ്ഞു, ഒരു ശിഷ്യനുണ്ട്, നിങ്ങൾക്ക് മറ്റൊന്നും കൊള്ളി, ഞാൻ അയച്ചുതരാം. അയച്ചു കൊടുത്തു. അവിടെ ഉണ്ടോ ഇല്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, അവിടെ ചേർന്നോ ഇല്ലോ എന്ന് എനിക്ക് ഓർമ്മയില്ല, എനിക്ക് തീരെ ഓർമ്മ ഉണ്ടാവില്ല. ഏതായിരുന്നാലും അങ്ങനെ സംഭവം നടന്നു എനിക്ക് ഓർമ്മ, ഞാനിത് പറഞ്ഞു വരുന്നത്. അപ്പോ അങ്ങനെ അയച്ചു കൊടുത്ത്. അപ്പൊ നോക്കുമ്പോ എന്റെ ശിഷ്യന് അൽമദീനയിൽ ജോലി കിട്ടിയില്ല എന്ന് വിചാരിക്കും, എനിക്ക് ഓർമ്മയില്ല, കൊടുത്തിരോ ഇല്ലോ എനിക്ക് ഓർമ്മയില്ല, കൊടുത്തില്ല നോക്ക. എന്നാ ഞാൻ അൽമദീന എന്റെ കമ്മിറ്റിന്ന് രാജിവെക്കല. എന്റെ ശിഷ്യന് ജോലി കിട്ടാൻ വേണ്ടിയാണോ ഞാൻ അൽമദീനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? അല്ലല്ല, ഞാൻ അൽമദീനക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ സ്ഥാപനം എന്ന നിലക്ക് ഞാൻ അൽമദീനയോട് സഹകരിക്കണം. നമ്മൾ എസ് എസ് എഫിൽ പ്രവർത്തിക്കുന്നത് ഓഫീസ് സെക്രട്ടറി ആയിട്ട് തൊഴിലെടുക്കാൻ, തൊഴിൽ അതാ നമുക്ക് ശമ്പളം കിട്ടാനല്ല, നമ്മൾ അള്ളാഹുവിന് വേണ്ടി ചെയ്യണം. അതല്ലേ സുഹൃത്തുക്കളെ, പരിശുദ്ധമായ സഹീഹുൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് തന്നെ
നിങ്ങൾ കുറ്റിയാടയിൽ വന്നാൽ സഹീൽ ബുഖാരി ഓതി കൊടുക്കുന്ന ഹാളിൽ ആ ഹദീസ് എഴുതി വെച്ചത് കാണാം. സഹീൽ ബുഖാരിയിലെ ഒന്നാമത്തെ ഹദീസ് തന്നെ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലിംരിഇൻ മാ നവാ. സർവ അമലുകളും നിയ്യത്തനുസരിച്ചാണ്. ഏത് മനുഷ്യനും അവന്റെ നിയ്യത്തനുസരിച്ചാണ് ലഭിക്കുന്നത്. അവന്റെ നിയ്യത്ത് എന്താണെന്നാണ് അല്ലാഹ് നോക്കുന്നത്. അല്ലാഹ് നോക്കുന്നത് ഈ താടിയിലേക്കല്ല, ഈ തലപ്പാവിലേക്കല്ല, വെള്ളക്കുപ്പായത്തിലേക്കല്ല. അതൊന്നും വേണ്ടെന്നല്ല കേട്ടോ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഇപ്പൊ ക്ലിപ്പുകാര കാലമാണ്. ക്ലിപ്പിന്റെ പരിപാടി എന്താ? അപ്പുറം മുറിക്ക, ഇപ്പുറം മുറിക്ക, എന്നിട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഇപ്പൊ തന്നെ അള്ള നോക്കുന്നത് തലപ്പാവിലേക്കല്ല, കാടിയിലേക്കല്ല, വെള്ളക്കുപ്പായത്തിലേക്കല്ല എന്ന് കേൾപ്പിക്കുക. അതിന്റെ ശേഷമുള്ള കേൾപ്പിക്കാതിരുന്ന ആളുകളെന്ന് വിചാരിക്കും, ആ പേരോടിപ്പം തലപ്പാവിനെതിരാണ്, പേരോടിപ്പം താടിക്ക് എതിരാണ് എന്ന് വിചാരിക്കും. അതിന്റെ അപ്പുറം പറയുന്ന കൂടി കേൾക്കണം. അതപ്പോ കളിപ്പാരനങ്ങ് മുറിച്ചിട്ട് ഇതാ ഞാൻ കേൾപ്പിച്ചേരാന്ന് പറയും. അപ്പുറം മുറിച്ചിട്ടുണ്ടോ, ഇപ്പുറം മുറിച്ചിട്ടുണ്ടാവും, അന്നാലും പേടിയില്ലെങ്കിൽ എന്തും കളിക്കാലോ. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അവിടുത്തെ അൽ അൻവാറുൽ ഖുദുസിയ എന്ന കിതാബിൽ പറഞ്ഞില്ലേ, എന്റെ മീസാൻ എന്ന് പറയുന്ന കിതാബ് ചിലര് എടുത്തുകൊണ്ടുപോയി, എന്നിട്ട് അതിൽ ഞാൻ പറയാത്ത പലതും കൂട്ടിച്ചേർത്ത് കൊടുത്തു, ഞാൻ പറഞ്ഞത് പലതും ക്യാൻസൽ ചെയ്തു. അങ്ങനെ അത് ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിച്ചിട്ട് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ സേവനം ചെയ്യുമ്പോ, ഞാൻ അള്ളാഹിന്റെ ദീന് പ്രചരിപ്പിക്കുമ്പോ, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളുടെ വിശ്വാസം തകർക്കാൻ വേണ്ടി എന്റെ കിതാബ് കൊണ്ടുപോയിട്ട് അതിൽ പലതും കൂട്ടിച്ചേർത്ത് പലരെയും തെറ്റിദ്ധരിപ്പിച്ചു. ഇത് തന്നെയാണ് സുഹൃത്തുക്കളെ, ഇമാം ഫസ്സാലി റളിയല്ലാഹു അൻഹു നിങ്ങൾ കേട്ടിട്ടില്ലേ? ഫസ്സാലി ഇമാം റളിയല്ലാഹു തആല തങ്ങൾ ആരാണ് വഫാത്താകുന്ന ദിവസം അതാ റബ്ബിന്റെ അടുക്കൽ നിന്ന് വിവരം കിട്ടിപ്പോയി ഇന്ന് വഫാത്താണെന്ന്. അതുകൊണ്ട് തന്നെ കുളിച്ച് വൃത്തിയായി മൂന്ന് കഷ്ണം തുണി കഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്ന് സഹീഹുൽ ബുഖാരിയും എടുത്തുകൊണ്ട് വന്നിട്ട് സഹീഹുൽ ബുഖാരി നെഞ്ഞിലേക്ക് കൂട്ടിപ്പിടിച്ചിട്ട് മൂന്ന് കഷ്ണം തുണിയും പുതച്ചിട്ട് ഒരൊറ്റക്കടത്തം മർഹബ അഹ്ലം വസഹ്ലാ ആ കിടത്തത്തിൽ വഫാത്തായിപ്പോയ ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിന്റെ എത്രയോ കിതാബുകൾ ഒരു രാജ്യത്ത് ചുട്ട് കരിച്ചു കളഞ്ഞില്ലേ? കാരണം മഹാനായ ഗസ്സാലി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് അസൂയയുള്ള ചില പണ്ഡിതന്മാർ ഇല്ലാത്തത് പറഞ്ഞ് പ്രചരിപ്പിച്ച് ജനങ്ങളെ പിഴപ്പിച്ചതായിരുന്നു. എന്തിനധികം പറയണം, മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ രണ്ട് കൈക്കും ആമം വെച്ചിട്ട് രാജാവ് പിടിച്ചുകൊണ്ട് പോയില്ലേ? ഷാഫിഈ ഇമാം ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത മഹാനല്ലേ? ആരായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? അസൂയക്കാരായ പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാര് പറഞ്ഞ ഫിത്നയും ഫസാദും ശരിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ഷാഫിഈ ഇമാമിന്റെ രണ്ട് കൈക്കും ആമം വെച്ച് പിടിച്ചുകൊണ്ടുപോയി രാജാവിന്റെ മുമ്പിൽ ഹാജറാക്കുമ്പോ ഷാഫിഈ ഇമാം തങ്ങൾ അസ്സലാമു അലൈക്കും വബർകാതുഹു അങ്ങനെയാണ് രാജാവിന് സലാം ചെയ്തത്. ഒരു തെറ്റും ചെയ്യാത്ത പണ്ഡിതന്മാരെ പറ്റി ആരല്ലോ പറയുന്ന ഫിത്നയും ഫസാദും കേട്ടിട്ട് അതെല്ലാം നേരാക്കിട്ട് ആ പണ്ഡിതന്റെ കൈക്ക് ആമം പിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന ഒരു സദസ്സല്ലേ ആട അള്ളാന്റെ റഹ്മത്ത് ഇറങ്ങോ? പറയുമ്പോ മെല്ലെ ഒഴിവാക്കി ഒഴിവാക്കി പറഞ്ഞപ്പോ ചർച്ചക്ക് അവസരം ഉണ്ടായി. അപ്പൊ എന്താ വിഷയം? വിഷയം ഖുർആൻ ആയത്ത് ഒരുക്കൊടുത്തു, അയ്യുഹല്ലദീന ആമനു إن جاءكم فاسق بنبأ فتبينوا أن تصيبوا قوما بجهالة فتصبحوا على ما فعلتم نادمين. നിങ്ങളടുക്കൽ ഒരാൾ വന്നിട്ട് അതാ മറ്റൊരാളെ പറ്റി വല്ലതും പറഞ്ഞാൽ നിങ്ങളതിന്റെ തെളിവ് അതിന്റെ വിശദീകരണം അന്വേഷിക്കണേ. ഒറ്റ പറച്ചിലിന് പറയുന്നത് സ്വീകരിച്ചുകൂടാ.
പറഞ്ഞുപോയതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാ തെറ്റി. പറഞ്ഞാള് മോശക്കാരനൊന്നല്ല, എന്നിട്ടും മോശം ചെയ്യുന്നവരുടെ പ്രവൃത്തിയായി പോയതുകൊണ്ട് അല്ലാഹു തആല പ്രയോഗിച്ച വാചകം അങ്ങനെയാ. അത് ഒരു സ്ഥലത്ത് ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു സലാഹങ്ങൾ സകാത്ത് വാങ്ങാൻ വേണ്ടി പറഞ്ഞപ്പോ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ല പട്ടാള ചിട്ടയിൽ വാളു എടുത്തു ഉണ്ടല്ലോ ഈ സല്യൂട്ട് സ്വീകരിക്കാനൊക്കെ നിൽക്കുന്നതിന് സമയമുണ്ട്, തോക്കല്ല് എടുത്തിട്ട്. അതുപോലെ പട്ടാള ചിട്ടയിൽ കാത്തിരുന്നതാ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. മുമ്പ് ആ നാട്ടുകാർക്ക് മൂപ്പരോട് ഒരു വെറുപ്പ് ഉണ്ടായിരുന്നു, ആ വെറുപ്പ് എടുക്കാൻ വേണ്ടി വാളു എടുത്ത് വന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ അവർ സകാത്തൊന്നും തീർന്നില്ല, അവരെന്നോട് യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറഞ്ഞു പറഞ്ഞു. വാസ്തവത്തിൽ അങ്ങനല്ല സംഭവം, സംഭവം തെറ്റിദ്ധരിച്ചത്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് فلا يغتر بعضكم بعضا أيحب أحدكم أن يأكل لحم أخيه ميتا നിങ്ങൾ വേറൊരുത്തന്റെ ശവം തിന്നാൻ ഉദ്ദേശിക്കുന്നു, ഇഷ്ടപ്പെടുന്നു, അപ്പൊ ആരുടെ കുറ്റം പറയാൻ പാടില്ല. നമ്മൾ അല്ലാഹുവിന്റെ പൊരുത്തം കരുതി നമ്മുടെ ജീവിതത്തിൽ കഴിയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്ത് എങ്ങനെയുണ്ട് എന്റെ ആഹാരം രക്ഷപ്പെടുത്താൻ എന്ന് ചിന്തിക്കുക, ആ നിലക്ക് പ്രവർത്തിക്കുക. അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെക്കുക. അവർക്ക് മാത്രമാണ് അല്ലാഹുവിങ്കിൽ വിജയം ഉള്ളത്. അതാണ് ഖുർആൻ പറഞ്ഞത്, ഓ ജനങ്ങളെ, ദാലിക ഖൈറുൽ ലില്ലദീന യുരീദൂന വജ്ഹ അല്ലാഹ് വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അങ്ങനെയുണ്ടല്ലോ ഈ അഹങ്കാരികള് വീമ്പളം, വീമ്പളത്തിൽ നമുക്ക് വീമ്പളത്തിലൊന്നും പറ്റില്ല.
നമ്മുടെ സദസ്സിൽ ഒരു പത്താളെ കാണുമ്പോഴേക്ക് ഞാൻ നമ്മളെപ്പിടെ കേട്ടതാ പ്രസവിച്ച അന്നേരം കേട്ടതാ അല്ലാഹു അക്ബർ അല്ലാഹ് വലിയവനാണ് അവിടെ ഇങ്ങോട്ട് എല്ലാ ദിവസവും കേട്ടത് 50 പ്രാവശ്യം ബാങ്കിൽ നിസ്കരിക്കുന്നവർ അല്ലാഹു അക്ബർ എന്താ അതിന്റെ അർത്ഥം അല്ലാഹ് വലിയവനാണ് പ്രസവിക്കുന്നവൻ വലിയവനല്ല ലക്ഷക്കണക്കിന് ആളുണ്ടായാലും പ്രസവിക്കുന്നവൻ വലിയവനല്ല അഹലിമീങ്ങളുടെ പേരും അല്ലാഹു അക്ബർ എന്നല്ലേ പറയുന്നത് അല്ലേ അല്ലാഹ് വലിയവനാണ് പെരുന്നാൾ വലിയ ആളാണ് എന്നല്ല പറയുന്നത് കസയിലിരിക്കുന്ന സാധാരണക്കാരനാണ് എന്ന് ചിന്തിക്കണം പണ്ഡിതൻ ചിന്തിക്കണം അതേസമയത്ത് സാധാരണക്കാർ ചിന്തിക്കണം പക്ഷവരെ ഞാൻ എന്തിനൊരു ആലിമിന്റെ ദൈവത്ത് പറയാൻ പോകണം എന്തിനൊരു ആലിമിനെ കുറ്റം പറയാൻ പോകണം ഇനി അയാൾക്ക് വല്ല തെറ്റും ഉണ്ടെങ്കിൽ തന്നെ അയാൾക്ക് വിവരമുള്ളത് കൊണ്ട് ആ ഇൽമിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുത്താലോ ഞാൻ വെറുതെ ഇത് പറയാൻ നടക്കണോ ഞാനിങ്ങനെ ആലിമീങ്ങളെ ദൈവത്ത് കേൾക്കാൻ പോകണോ ആലിമീങ്ങളെ കുറ്റം പറയുന്നത് കേൾക്കാൻ പോകണോ ഞാൻ എന്തിനു പോകണം അതുകൊണ്ട് ഒരു പണ്ഡിതനെ കുറ്റം പറയുന്ന സദസ്സാണോ അത് പച്ച ഹറാമായ സദസ്സല്ലേ കുഫറിലേക്ക് ക്ഷണിക്കുന്ന സദസ്സല്ലേ കുറ്റം പറയാൻ വരുന്നവനാണോ അവന്റെ സദസ്സിൽ പങ്കെടുക്കൽ ഹറാമാണ് ഞാൻ അല്ലാഹുവിന്റെ വെള്ളവും കുടിച്ച് ഭക്ഷണവും കഴിച്ച് ഹറാമിന്റെ സദസ്സിൽ പോയിരിക്കൂല ഗീബത്ത് പറയൽ ഹറാമായതുപോലെ ഗീബത്ത് കേൾക്കലും ഹറാമാണ് കുറ്റം പറയൽ തന്നതുപോലെ അത് കഴിഞ്ഞിട്ട് ആ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഉസ്താദ്മാരുണ്ട് 100-ലധികം 100-200 ചോടെ ഉസ്താദ്മാരുണ്ട് ആ ഉസ്താദ്മാരെ ഒരുമിച്ച് കൂട്ടി ഒരു വാഗ് പറഞ്ഞു ആ വാഗ് ഞാൻ പ്രത്യേകം പറഞ്ഞു ഓ ഉസ്താദ് ിൽ പറയുന്നുണ്ട് കുട്ടികൾക്ക് ഈമാനിന്റെ കാര്യങ്ങൾ അവർക്കങ്ങ് പറഞ്ഞു കൊടുത്തിട്ട് അവർ മനഃപ്പാടമാക്കിയാൽ മതി അവർക്ക് തെളിവൊന്നും ആവശ്യമില്ല പിന്നീട് അവർക്ക് ഇങ്ങനെ അള്ളാഹു ഈമാൻ കൂട്ടിക്കൊടുക്കും ഈമാൻ കൂട്ടിക്കൊടുക്കുന്ന ഏറ്റവും വലിയ വിഷയം മുജാലസാത്തു സാലിഹീ സാലിഹീകളുടെ കൂടെ ഇരിക്കലാണ് സാലിഹീകളെ കാണലാണ് സാലിഹീകളുടെ സ്വഭാവം കാണലാണ് അവരുടെ വാക്കുകൾ കേൾക്കലാണ് അവരുടെ പടച്ചവനോടുള്ള പടച്ചവനെ സംബന്ധിച്ചുള്ള കുട്ടികളെ ഇമാം ഖസാലി പറഞ്ഞുണ്ട് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പള്ളിമീങ്ങൾ അവർക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാൻ പോലും പോയി നിൽക്കലും കേൾക്കലും പച്ച ഹറാമാണ് കേട്ടോ ഇത് എന്റെ വകയല്ല ഇമാം ഖസാലി റളിയല്ലാഹു അൻഹു ഉലൂമുദ്ദീനിൽ പറഞ്ഞതാണ് ഞാനൊരു ഉദാഹരണം പറയുന്നു ഒരു പണ്ഡിതന് മറ്റൊരു പണ്ഡിതന്റെ അഭിപ്രായത്തോട് വീക്ഷണ വ്യത്യാസമുണ്ടെങ്കിൽ അത് സ്വാഭാവികമാണ് ആലിമീങ്ങൾക്കിടയിൽ ചിലപ്പോ
അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ശാഖാപരമായ വിഷയം ശാഖാപരമായ വിഷയത്തിൽ അതും സാധാരണക്കാർ മനസ്സിലാക്കണം. ഒരു ചെറിയ ഉദാഹരണം പറയാം. ഈ കാസർഗോഡ് ജില്ലയിൽ മാണിക്കോത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലം, മാണിക്കോത്ത്, മാണിക്കോത്ത് പറയും. ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ട്. അതിന് നമ്മളതിനാണ് അതിന് ഓരോരുത്തരെയും ചീത്ത പറഞ്ഞിട്ട് നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മൾ നമ്മളെ ഈമാൻ സംരക്ഷിക്കണം. ആലിമീങ്ങൾ ആലിമീങ്ങൾ റൂട്ടിൽ എങ്ങ് പോകും. ആലിമീങ്ങൾ ആലിമീങ്ങളെ പ്രവർത്തിക്കും. ഒരിക്കലും ഒരു ആലിമിനെ കുറ്റം പറഞ്ഞ് നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തരുത്. കുറ്റം പറയുന്ന സദസ്സിൽ പോയി ഇരുന്ന് നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ കേട്ടില്ലേ ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു അൻഹു വലിയ മഹാന സുബ്ഹാനല്ലാഹ് കിതാബ് എഴുതിക്കൊണ്ടിരിക്കുമ്പോ വിളക്കങ്ങ് കെട്ടുപോയി. ഇന്നത്തെ പോലത്തെ ലൈറ്റ് ഒന്നല്ലോ. അപ്പോഴതാ കയ്യിന്റെ വിരലിലൂടെ പ്രകാശം വരുന്നു. ആ പ്രകാശത്തിലൂടെ കിതാബ് എഴുതി മുഴുമിക്കുന്നു. ആ ബഹുമാനപ്പെട്ട നവീമാം റളിയല്ലാഹു അൻഹു സുഹൃത്തുക്കളെ ജോലിയെടുത്തിട്ടില്ല, സേവനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ജോലിക്ക് വേണ്ടി ദർസ് നടത്തിയതല്ല, ശമ്പളം കിട്ടാനല്ല, പടച്ചവന്റെ പൊരുത്തത്തിന് വേണ്ടി ദർസ് നടത്തിയിട്ടുണ്ട്. ദർസ് തഹജ്ജുദാണ്, കിതാബ് എഴുതലാണ്, ഇൽമു പ്രചരിപ്പിക്കലാണ്. ദുന്യാവിന്റെ ഒരു ലക്ഷ്യവുമില്ല. ബാപ്പ കൊണ്ട കൊടുക്കുന്ന കാരക്കയും വെള്ളവും കുടിച്ച് ജീവിക്കുകയാണ്. അപ്പോഴാ രാജാവ് പറഞ്ഞത്, അങ്ങനെയാണല്ലേ, അതൊരു സാധാരണ പണ്ഡിതനല്ലല്ലോ, വലിയ മഹാനാണല്ലേ, അത് തന്നെയല്ലേ ഞാൻ അദ്ദേഹത്തെ ആക്രമിക്കാൻ കാലങ്ങെടുത്തു വെക്കുമ്പോ അദ്ദേഹത്തിന്റെ മുന്നിൽ നിന്നൊരു സിംഹം എന്നെ കൊള്ളയിങ്ങ് ചാടുന്നത് കണ്ടപ്പോ ഞാൻ ഒരൊറ്റ ഓട്ടമാണ്. സുഹൃത്തുക്കളെ, പടച്ചവന്റെ പൊരുത്തം കരുതി റബ്ബിന്റെ ദീന് പ്രചരിപ്പിക്കുന്ന മഹാന്മാർ, ആ മഹാനായ നവീമാം റളിയല്ലാഹു അൻഹു ഒരു മസ്അല പറഞ്ഞു. എന്താ പറഞ്ഞു? താടിയും മീശയും മുളക്കാത്ത ഭംഗിയുള്ള കൗമാരപ്രായമുള്ള ആൺകുട്ടികൾ അവരെ കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്യൽ ഹറാമാണെന്ന് ഫത്വുൽ മുഹീനിൽ ഉണ്ട്. സുബ്ഹാനല്ലാഹ്. എല്ലാ അധികാരങ്ങളും അത്തരം കുട്ടികളെ മുഖത്ത് നോക്കൽ, പെണ്ണുങ്ങളെ മുഖത്ത് നോക്കൽ ഹറാമുള്ളത് പോലെ ഹറാമുണ്ടോ? ഇമാമികൾ ചിലർ പറഞ്ഞു, അവരുടെ മുഖത്ത് നോക്കൽ ദുരുദ്ദേശപരമാണെങ്കിൽ വികാരത്തോടെ ശൗഹത്തോടുകൂടിയാണ്. നവീമാമെന്ന് പറഞ്ഞു പോരാ, വികാരമില്ലെങ്കിലും അന്യപണ്ണിന്റെ മുഖത്ത് നോക്കൽ ഹറാമുള്ളത് പോലെ
ഇത് കേട്ടപ്പോ വേറെ ഒരു ആര്യം അദ്ദേഹം വലിയ മഹാനായ പണ്ഡിതൻ തന്നെയാണ്. ആ പണ്ഡിതൻ എന്ത് ചെയ്തു? നൗഇമാമിനെ ആക്ഷേപിച്ച് കുറ്റം പറഞ്ഞു. സുഹൃത്തുക്കളെ, കുറ്റം പറയാൻ പറ്റൂല, ഗീബത്ത് പറയാൻ പറ്റൂല. ശരിക്കും ശ്രദ്ധിക്കണം, അതാരാണ്? വലിയ മഹാനാണ്. ഈ പാവപ്പെട്ട എനിക്ക് ആ പണ്ഡിതനെയും ചെരുപ്പെടുക്കാൻ യോഗ്യതയില്ല കേട്ടോ. തുടങ്ങിയ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നത് കാണാം. ആ അല്ലാമാരി മഹാനായ നൗവി ഇമാമിനെ ആക്ഷേപിച്ച് സംസാരിച്ചു, കുറ്റം പറഞ്ഞ് സംസാരിച്ചു. അല്ലാമാരി വഫാത്തായപ്പോൾ ആയിരക്കണക്കിന് അനുയായികളുണ്ട്. അറിയപ്പെട്ട ഇമാമാണ്, പണ്ഡിതനാണ്. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഇങ്ങനെ കിടത്തിയ സ്ഥലത്ത് ഒരു പൂച്ചയെ പോലുള്ള മൃഗം ഓടി ഇങ്ങ് വന്നിട്ട് അദ്ദേഹത്തിന്റെ വാഴ പൊളർന്ന് നാവ് കടിച്ചെടുത്ത് ഓടിപ്പോയി. ഒരാൾക്കും അതിനെ തടുക്കാൻ കഴിഞ്ഞില്ല. കാരണം എന്തേ? ഇഖ്ലാസോടെ ദീനി പ്രചരണം നടത്തുന്ന അടച്ച് ആക്ഷേപിച്ചതിനാൽ ആ നാവ് അതാ മൃഗം കടിച്ചു കൊണ്ടുപോയി. ഇത് പറയുമ്പോ നമുക്ക് ചിലപ്പോ തോന്നും, എന്നിട്ട് എത്ര ഗീബത്ത് പറയുന്നുണ്ട് ഓരോരുത്തർ, എത്ര കുറ്റം പറഞ്ഞിട്ട് അവരെ നാവൊന്നും കടിച്ചുകൊണ്ടുപോകുന്നില്ലല്ലോ, അവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ന് തോന്നും. അത് നമ്മളെ വിവരക്കേട. എന്തറിയോ, നല്ല വെളുത്ത കുപ്പായവും മുണ്ടൊക്കെ ഇട്ട് ജുമാക്ക് പോകാൻ നോക്കുമ്പോ, ജുമാക്ക് വേണ്ടി ഇറങ്ങിയപ്പോ അതിലൊരു സൈക്കിള് പോകുമ്പോ ഒരു ചെറിയ തുള്ളി കുപ്പായത്തിലോ മുണ്ടിലോ ചളി തെറിച്ചാൽ, ഇവിടെ എന്താ പറയാ, ചളി തെറിക്കാന്നല്ല, എന്താ പറയാ, ചെറു തെറിച്ചാൽ. ഇവിടെ ചളി തന്നെ തണുപ്പാണ്, തണുപ്പാണ്. അങ്ങനെ ചെറു തെറിച്ചാൽ നമ്മൾ വേഗം ഒരു കോപ്പയിൽ വെള്ളം എടുത്ത് അത് കഴുകി അവിടെ റെഡിയാണ് അല്ലേ. അതെന്താ കാരണം? അത് നല്ല വെളുത്ത കുപ്പായ, അതുകൊണ്ടാണ്. നേരെ മറിച്ച് ഒരു ലുങ്കിത്തുണി ഉടുത്തിട്ട് നമ്മൾ വയലിൽ പാടത്ത് കൃഷി ചെയ്യാൻ പോയി, ആ സമയത്ത് ഒട്ടാകെ തെറിച്ച് നമ്മളൊരു ബക്കറ്റ് വെള്ളം എടുത്തിട്ടും കഴുകൂല. അതവസാനം പുഴയിലോ കുളത്തിലോ എവിടെങ്കിലും കൊണ്ടുപോയിട്ട് അടിച്ച് അലക്കാൻ വെച്ചതാ. ഇതുപോലെ ചിലരിങ്ങനെ ആലിമീങ്ങളെയും തങ്ങന്മാരൊക്കെ ഇങ്ങനെ കുറ്റം പറയും, അങ്ങനെ പറഞ്ഞു അവർക്കൊന്നും സംഭവിക്കുന്നില്ല. എന്താ കാരണം? അവരത് മുഴുവനും നരകമാകുന്ന കുളത്തിൽ കൊണ്ടുപോയി അലക്കാൻ വെച്ച ലുങ്കിത്തുണിയാണ് കേട്ടോ. അതുകൊണ്ട് ഇവിടുന്ന് തന്നെ ദുനിയാവും തന്നെ അന്ന് കൊടുക്കൂല, ഒക്കെ ആഹ്റത്തിലേക്ക് കൊടുക്കും. അല്ലാഹു കാക്കട്ടെ. അതുകൊണ്ട് എല്ലാമാരും ഈ മോശക്കാരനല്ല, അത് വെളുത്ത കൂട്ടായ വെളുത്ത തുണിയാണ്, വലിയ മഹാന. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ അടുക്ക പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊരു ചെറിയ ഒരു സംഗതി കൊടുത്ത് ആഹ്റത്തിലേക്ക് വെക്കാതെ ദുനിയാവ് തന്നെ കഴിച്ചു കൊടുത്തു. നമ്മൾ ആലോചിക്കണം, നമ്മളെ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയുന്ന അല്ലാ, ആ അല്ലാഹു തആലാ അവന്റെ പൊരുത്തം കരുതി പ്രവർത്തിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം, ആ റോമൻ ചക്രവർത്തിയും അതുപോലെ പേർഷ്യൻ ചക്രവർത്തിയും തമ്മിൽ യുദ്ധം നടന്നപ്പോ അഹങ്കാരം കൊണ്ട് മക്കയിലുള്ള ആളുകൾ ഹുങ്ക് പറഞ്ഞു, നബിതങ്ങളോട് പറഞ്ഞു, അവിടെ ഉള്ള സഹാബത്തിനോട് പറഞ്ഞു, ഞമ്മളും ഏറ്റുമുട്ടിയാ നിങ്ങൾ പരാജയപ്പെടും, ഞങ്ങൾ വിജയിക്കും. അപ്പൊ സ്വാഭാവികമായും അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായികൾക്ക് മനസ്സിന് വിഷമമുണ്ടാവില്ലേ, വിഷമമുണ്ടാവും. പക്ഷെ അള്ള തീരുമാനിച്ചേ നടക്കൂ, വേറെ ഒന്നുകൂടെ നടക്കൂല. അള്ള തീരുമാനിച്ചൊക്കെ നടക്കും, അല്ലാത്ത ഒന്നും നടക്കൂല. അവിടെ തന്നെ ഒരു മനുഷ്യനും ഒന്നിനും ടെൻഷൻ ആണ്ടി, ഒരാളും ടെൻഷൻ ആണ്ടുപോലെ ആരും അഹങ്കരിക്കേണ്ടതില്ല. എന്തെങ്കിലും കിട്ടിയാ അള്ളാത്തത്, ഒന്നും കിട്ടിയില്ലേ അള്ളാന്റെ തീരുമാനം, ഹലാസ്. പിന്നെ എന്ത്, ഒരു ടെൻഷനും ഇല്ല ഒരാൾക്കും, ഒരാൾക്കും ഒരു ടെൻഷനും ഇല്ല. സുബ്ഹാനല്ലാഹ്. നമ്മളൊരു സ്ഥാപനം നടത്തിക്കൊണ്ടിരിക്കുമ്പോ ആ സ്ഥാപനത്തിൽ പഠിക്കുന്ന കുട്ടികളെല്ലാവരും കൂടി ഇങ്ങ് പോയി ഉസ്താദിനെ ഇട്ടു, ഉസ്താദിനെ ബേജാറായി, ഉസ്താദിന് ഇഖ്ലാസിന്റെ കൂടി ഇട്ടൂലേ, കുട്ടികൾ നന്നായില്ലേ, ആൾ വീട്ടക്കാരുന്ന ഉസ്താദിന് ബേജാറാണ്, ബേജാറാണ്ടിയില്ല. അതേസമയത്ത് കുറെ ആൾക്ക് വന്ന് സ്ഥാപനത്തിൽ അപ്പോഴേക്കോ എനിക്ക് കുറെ ആളുടെ അഹങ്കരിക്കാം, അഹങ്കരിക്കണ്ട, അതുകൊണ്ടൊരു കാര്യമില്ല, കൊടുക്കുന്നവൻ അന്നേ ഉള്ളൂ, തടയുന്നവൻ അന്നേ ഉള്ളൂ, അത് ഉറപ്പിച്ചാൽ ഒരു മനുഷ്യന് ഒരു വിഷയമില്ല. പറഞ്ഞു മനസ്സിലായി. അപ്പോ അല്ലാഹു തആല സമയത്ത് മുഅ്മിനീങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഖുർആനിൽ ഇറക്കിയതാണ് അലിഫ് ലാം മീം. ഗുലിബത്തുൽ റൂം, റോം പരാജയപ്പെട്ടു. ഫീ അദ്നൽ അർദി വഹും മിൻ ബഅദി ഗലബിഹിം സയഗലിബൂൻ. പക്ഷേ അല്ലാഹ് പറയാണ്,
ഇപ്പോൾ അവർ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പൊ പരാജയപ്പെട്ടത് പാരസ്റ്റീയുമായി അടുത്ത ഭൂമിയിൽ നടന്ന യുദ്ധത്തിലാണ്. ഇപ്പോൾ അവര് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിലും ശേഷം റോമക്കാർ വിജയിക്കും. അല്ലാഹ് പറയാ കുറച്ച് കൊല്ലം ചില്ലറ കൊല്ലങ്ങൾക്കിടയിൽ വിജയിക്കും. അള്ളാഹുവിനാണ് മുമ്പും ശേഷവും തീരുമാനം. ആ റോമൻകാര് വിജയിക്കുന്ന ദിവസം മുഅ്മിനീങ്ങളെ സന്തോഷിക്കും. ബിനസറില്ലാ, പടച്ചവന്റെ സഹായം കൊണ്ട്. അള്ളാഹ് ഉദ്ദേശിച്ചവരെ അള്ളാഹ് സഹായിക്കുകയാണ്. അവൻ ഇസ്സത്തുള്ളവനും റഹ്മത്തുള്ളവനുമാണ്. സുഹൃത്തുക്കളെ, സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി ചില്ലറ കൊല്ലം കൊണ്ട് വിജയിക്കൂ എന്ന് പറഞ്ഞപ്പോ ഒരു 3 കൊല്ലത്തിലൊക്കെ യുദ്ധം ചെയ്തിട്ട് വിജയിക്കൂ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് തോന്നി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അവർ അബദ്ധം പറ്റിയത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുശ്രിക്കുകളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ഇങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട, ഇൻഷാ അല്ലാഹ് റോമൻകാര് അടുത്തന്നെ ജയിക്കൂ. ജയിക്കുന്നതിനപ്പോ ഉബയ്യിബ്നു ഖലഫാണ് എന്റെ ഓർമ്മ, മുശ്രിക്കുകൾപ്പെട്ട ഒരു പ്രമുഖൻ ചോദിച്ചു വെറ്റുവെക്കൽ ചെയ്യാറുണ്ടോ? സിദ്ദീഖ് വെറ്റുവെക്കൽ നമുക്ക് ഹറാമാണ്, അത് പക്ഷെ പിന്നെ വന്ന നിയമ. അന്ന് മക്കയിലുള്ള കാലത്ത് ആ നിയമമില്ല. ഏതുപോലെ മക്കയിലുള്ള കാലത്ത് കള്ളുടിക്കാൻ പാടില്ല എന്ന് നിയമമില്ല. പിന്നെ മദീനത്തുനിന്നാണ് കള്ളു ഹറാമാക്കുന്നത്. അതുപോലെ വെറ്റുവെക്കാൻ പാടില്ല എന്നുള്ള നിയമം വരുന്നതിന് മുമ്പാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിച്ചു വെറ്റുവെക്കാൻ ധൈര്യം ഉണ്ടോ? ഓ റെഡി, വെറ്റുവെക്കാൻ ധൈര്യം. എന്നാ എന്താ പറ്റി? 10 ഒട്ടകം. എന്താ എഴുതി? രണ്ടാളും അങ്ങോട്ട് കൊണ്ട് 10 ഒട്ടകം വെറ്റി വെച്ച് കാലത്ര 3 കൊല്ലത്തിനടുക്ക് റോമ് വിജയിക്കൂ എഴുതി. അങ്ങനെ എഴുതി വെച്ചു വെച്ച് ഒട്ടാകെ എഗ്രിമെന്റ് ഒക്കെ എഴുതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ വെച്ചു വെച്ചിട്ട് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബദ്ധം പറ്റി. ബിലുസിനീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം, അതിന്റെ അർത്ഥം 3 എന്ന് നിന്നോട് ആര് പറഞ്ഞു? അബൂബക്കറെ. എന്ന് പറഞ്ഞാൽ 10 കൊല്ലം വരെ ആകാം, അല്ലെങ്കിൽ 9 കൊല്ലം വരെ ആകാം. അതുകൊണ്ട് 3 കൊല്ലം നീ എഴുതിയതിൽ അബദ്ധം പറ്റി. അതുകൊണ്ട് എന്താ വേണ്ടത്? നീ വെറ്റുവെച്ചു മാറുമൊന്നും വേണ്ട. വെറ്റുവെക്കൽ അന്ന് ഹറാമില്ല, വെറ്റുവെക്കൊന്നും മാറുമൊന്നും വേണ്ട. നീ പോയിട്ട് അദ്ദേഹത്തോട് പറ, നമുക്ക് ഒട്ടകം 10 അല്ലേ പറഞ്ഞ, 100 ആക്കണോന്ന് പറ. 100 ഒട്ടകാക്കണോന്ന് പറ. പിന്നെയോ കൊല്ലം നമ്മള് 3 അല്ലേ പറഞ്ഞു, അത് 10 ആക്കണോന്ന് പറഞ്ഞു. 10 കൊല്ലം അവധി, ഒട്ടകം 100. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പോയി. ചെല്ലുമ്പോ ഉബയ്യ് ഹാ എന്താ മാറിയോ? പരിഹസിക്കാണ് ഉബയ്യ് പരിഹസിക്കാണ്. ഇല്ലില്ല, ഞാൻ മാറിയിട്ടൊന്നുമില്ല, ഞാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഒട്ടകത്തിന്റെ എണ്ണം കൂട്ടണം, ധൈര്യം ഉണ്ടോ? എത്ര? 100. ആ എന്നാ അവധി കുറച്ച് കൂട്ടണം. 10 കൊല്ലം ധൈര്യം ഉണ്ടോ? റെഡി. 10 കൊല്ലം 100 ഒട്ടകം. അങ്ങനെ പന്തയം വെച്ചു. സുഹൃത്തുക്കളെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോകുമ്പോ ഇയാള് പറഞ്ഞു, പോവാൻ വിടൂല, ആ ഒട്ടകത്തിന് ജാമ്യം നിൽക്കണം ഇവിടെ ഒരാള്. അങ്ങനെ ജാമ്യം നിൽക്കാൻ വേണ്ടി ആളെ നിശ്ചയിച്ചു, മകനെ നിശ്ചയിച്ചു. അങ്ങനെ അദ്ദേഹത്തിന്റെ മകനെയും അതുപോലെ തന്നെ പിന്നീട് നിശ്ചയിച്ചു. ചുരുക്കി പറയട്ടെ, കാലം മുന്നോട്ട് പോയി. ബദർ യുദ്ധത്തിന്റെ അതേ ദിവസം തന്നെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് അപ്പുറത്ത് റോമിലും യുദ്ധം നടക്കുന്നു. പേർഷ്യക്കാര് അമ്പേ പരാജയപ്പെടുന്നു, റോമുകാര് ജയിക്കുന്നു. അല്ല പറഞ്ഞല്ലോ, അല്ലാന്റെ വാഗ്ദത്തമാണ്. അല്ലാന്റെ വാഗ്ദത്തം അല്ലാഹു ലംഘിക്കൂല. പക്ഷേ പല ജനങ്ങൾക്കും അതറിയില്ല. അല്ല പറഞ്ഞില്ല, മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്ന ദിവസമായിരിക്കും അവിടെ വിജയം നടക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബദറിൽ യുദ്ധം നടന്ന് വിജയിച്ച സമയത്ത് മുഅ്മിനീങ്ങളൊക്കെ സന്തോഷമുള്ള ദിവസം. അന്ന് തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം വന്നിട്ട് അതാ വിവരം കൊടുക്കുന്നു, അവിടെ യുദ്ധം നടന്നു, റോമ് വിജയിച്ചു നബിയേ, പേർഷ്യക്കാര് പരാജയപ്പെട്ടു നബിയേ, ഖുർആനിന്റെ വാഗ്ദത്തം അതാ ഇവിടെ പുലർന്നു. പരിശുദ്ധ ഖുർആൻ
دامتلے دینا فافا قد کل معجزتی من النبیین اذ جاعت ولم تدومی قیامت نال ورے ആ പരിശുദ്ധ ഖുർആൻ ഉണ്ടല്ലോ ഒരു കേടും വരാതെ നിൽക്കുന്നു ആ ഖുർആൻ ഇന്ന് വരെ അതിന്റെ ഒരു വാഗ്ദത്തവും തെറ്റിപ്പോയിട്ടില്ല പക്ഷേ നിങ്ങൾ ഓർക്കണം ഇങ്ങനെയുള്ള വലിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിൽ കണ്ടിട്ടും അവിടുത്തെ മുഅ്ജിസത്തുകളും തെളിവുകളും മുഴുവനും കിട്ടിയിട്ടും അബൂജഹലിന് ഈമാൻ കിട്ടിയില്ല അബൂലഹബിന് ഈമാൻ കിട്ടിയില്ല അതിന്റെ ശേഷവും പലർക്കും ഈമാൻ കിട്ടിയില്ല എന്തിനധികം പറയണം സുഹൃത്തുക്കളെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൂടെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഭക്ഷണവും കഴിച്ച് അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ ഭക്ഷണവും കഴിച്ച് ഓതിപ്പടിച്ച പലരും പിൽക്കാലത്ത് റസൂൽ അള്ളാഹുവിന്റെ കൂടെ ജീവിച്ച് ഇൽമു പഠിച്ചു പോയിട്ട് നബിതങ്ങളുടെ കൂടെ ജീവിച്ചതിന് ശേഷം പിന്നീട് പോയിട്ട് റസൂൽ അള്ളാഹുവിന്റെ മതത്തിൽ നിന്ന് വിട്ടുപോയിട്ട് നബിയെ കുറിച്ച് പച്ച കള്ളം പറഞ്ഞു റസൂൽ അള്ളാഹുവിനെ പറ്റി ആരോപണം പറഞ്ഞു നബിതങ്ങൾ പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞു കളവ് പറയുന്നവർക്ക് എന്ത് കളവും പറയാം ആഖിറത്തെ പേടിയില്ലാത്തവർക്ക് എന്തും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളും ഞാനും ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കണം ഇവിടുത്തെ ജോലിക്ക് വേണ്ടിയല്ല ഇവിടുത്തെ പണത്തിന് വേണ്ടിയല്ല ഇവിടുത്തെ സ്ഥാനത്തിന് വേണ്ടിയല്ല ഖുർആൻ പറഞ്ഞില്ലേ വമാഹാദിയിൽ ഹയാത്തു ദുനിയ ഇല്ലാ ലഹും വലഇബ് ഈ ദുനിയാവിന്റെ ജീവിതം ഒരു കളിയും തമാശയുമാണ് അതിങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകുന്നതാണ് ഇവിടുന്ന് മരിച്ചു എന്നതിന് ശേഷമുള്ള ആഖിറത്തിന്റെ വീടില്ലയോ അതാണ് ശരിയായ ജീവിതം അതാണ് തീരാത്ത ജീവിതം ലൗകാനൂയഅലബൂൻ ചിന്തയില്ലാത്തവർ ബുദ്ധിയില്ലാത്തവർ അതേ കാര്യങ്ങൾ മനസ്സിലാക്കാത്തവർ അവർ ചിന്തിച്ച് മനസ്സിലാക്കുന്നുവെങ്കിൽ ആഖിറത്തിലെ ജീവിതമാണ് ശരിയായ ജീവിതം ഈ ദുനിയാവിലെ സ്ഥാനമാനത്തിനോ ഇവിടെയുള്ള സ്വാഗതം കിട്ടാനോ ഇവിടെയുള്ള നന്ദി കിട്ടാനോ ഇവിടെ ഒരു സാലെടുത്ത് പൊതിച്ച് ആദരിക്കാനോ ഇവിടെ ഒരു സ്വീകരണം കിട്ടാനോ ഇവിടെ കുറെ ആള് സിന്ദാബാദ് വിളിക്കാനോ കുറെ ആള് കൈയടിച്ച് പാസാക്കാനോ കുറെ ആളുകൾ കൈപിടിച്ച് ചുംബിക്കാനോ ഇവിടുത്തെ സ്ഥാനമാനത്തിന് വേണ്ടി ജീവിക്കുന്നതിന് പകരം ഈ ലോകത്തെ ജീവിതം വിട്ടു പോകേണ്ടി വരും വന്ന കാറ് കൈയൊഴിച്ച് ഒരു ദിവസം മയ്യത്ത് കെട്ടിൽ കയറേണ്ടി വരും എത്ര നല്ല ബിൽഡിംഗ് നിർമ്മിച്ചാലും എന്ത് നല്ല എ സി റൂം ഉണ്ടായാലും അതും കൈയൊഴിച്ചൊരു ദിവസം ഇറങ്ങിപ്പോയി കബറിൽ കിടക്കേണ്ടി വരും ഇവിടെ എന്ത് തന്നെ സുഖം അനുഭവിച്ചാലും ഒരു ദിവസം ഇന്ന് 14,96,74,000 കിലോമീറ്റർ മേലെ ഉദിക്കുന്ന സൂര്യനെ വെറും ഒരു ചാണ് മാത്രം മേലെ അല്ലെങ്കിൽ ഒരു മയില് മാത്രം മേലെ ഉദിപ്പിക്കുന്ന ദിവസം യജമാനനായ റബ്ബിന്റെ മുമ്പിൽ ഒരു മലക്ക് പോലും സംസാരിക്കാതെ ജിബ്രീൽ അലൈഹിസ്സലാം വരെ പേടിച്ചു പറച്ചു പോകുന്നൊരു ദിവസം റബ്ബിന്റെ കോടതിയിൽ പോയി നിൽക്കേണ്ടതുണ്ടേ മുഅ്മിനീങ്ങളെ അവിടെ വിചാരണയുണ്ടേ മുസ്ലിമീങ്ങളെ ആ വിചാരണ നേരിടേണ്ടി വരും അവിടെ പോയി നിൽക്കേണ്ടി വരും ആ റബ്ബിന്റെ കോടതിയിലെ വിചാരണ ഓർമ്മിക്കാതെ നമ്മൾ മുസ്ലിമീങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു ആലിമീങ്ങൾ സ്റ്റേജിൽ കയറി ദീപത്ത് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും തെറി പറഞ്ഞു എല്ലാവരുടെയും ആഹ്റം നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള സംഘടനാ പ്രവർത്തനം നടത്താതെ മഹാനായ ഷഫീ ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ ഖാലൂസക്കത്ത വഖദ് ഖൂസിൻ തഖുൽതു ലഹും
ഇന്നൽ ജവാബ ലിബാബി ശർരി മിഫ്താഹു. പലരും പറയുന്നു നിങ്ങളെ പറ്റി എന്തൊക്കെ പറഞ്ഞു, എന്തെല്ലാം പ്രസംഗിച്ചു, നിങ്ങളെന്താ മറുപടി അറിയാത്തത്? ഷബിമ പറയാ, ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ മറുപടി അറിയാനില്ല, അത് എനിക്ക് ആഹ്റത്തിന് വേണ്ടി ഒരുപാട് സമ്പാദിക്കണം, ഞാൻ ആ ഡ്യൂട്ടിയില്ല, ഞാനിങ്ങനെ ഓരോരുത്തർ പറഞ്ഞതിന് മറുപടി അറിയാൻ നടക്കില്ല എന്റെ പണി. ഷബിമ പറയാ, മുസ്ലിം പണ്ഡിതന്മാരൊക്കെ സ്റ്റേജ് മുമ്പ് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിച്ച, പിന്നെ നിസ്കരിക്കണോന്ന് ആരാ പറയാ, നോമ്പെടുക്കണോന്ന് ആരാ പറയാ, ഉമ്മബാപ്പാനെ ബഹുമാനിക്കണോന്ന് ആരാ പറയാ, മുസ്ലിമീങ്ങൾ തമ്മിൽ തമ്മിൽ തെറ്റരുത്, ഐക്യത്തോടെ ജീവിക്കണം, കലാട്ടാടത്തിന് ആരാ പറയാ, അത് പറയേണ്ടവരല്ലേ ആലിമീങ്ങൾ. ആ ആലിമീങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയലും കുറ്റം പറയലും ആയാൽ അള്ളാഹിന്റെ ദീൻ ഇവിടെ നിലനിൽക്കുവോ? ഈമാനുള്ള മനുഷ്യന്മാരുണ്ടാവോ? അതുകൊണ്ട് ഞാൻ പറയട്ടെ, എസ് എസ് എഫിന്റെ പ്രവർത്തകരെ, എസ് വൈ എസിന്റെ പ്രവർത്തകരെ, മുസ്ലിം ജമാഅത്തിന്റെ പ്രവർത്തകരെ, മസ്ജിദുൽ ബുഖാരിയുടെ പ്രവർത്തകരെ, അല്ലാഹു തആല ഗീബത്ത് പറയാനുള്ള ഗതികേട് കൊടുത്തവർ ഗീബത്ത് പറഞ്ഞോട്ടെ, കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ, നിങ്ങൾ അങ്ങനത്തെ ഒരു പരിപാടിക്കും ഒരു മറുപടിയും ഒരു കുറ്റം പറയലും ഒരു തെറി പറയലും നമ്മളെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നും നമ്മൾ ഖിയാമത്ത് നാൾ വരെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻപല്ല് പൊട്ടിത്തെറിച്ച് പോറ്റി കാലിൽ നൃത്തം പൊട്ടി വലിച്ചു പോറ്റിയ തീ, അത് പറയേണ്ട സ്ഥലത്ത്, ജനങ്ങളോട് നിസ്കരിക്കാൻ പറയേണ്ട സ്ഥലത്ത്, നോമ്പെടുക്കാൻ പറയേണ്ട സ്ഥലത്ത്, കുറ്റം പറയുന്നത് ദൈവത്ത് പറയേണ്ട എന്ന് പറയേണ്ട സ്ഥലത്ത്, അങ്ങോട്ടിങ്ങോട്ടും കുറ്റം പറഞ്ഞ് ഈ ദീനും ഫസാദാക്കുന്ന രംഗത്ത് നമ്മൾ ആരും ഭാഗവാക്കാകരുതെന്നും നമ്മൾ അല്ലാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ഈമാൻ കാത്തു സൂക്ഷിച്ച് ജീവിക്കണമെന്നും അവസാനം ഒരു ദിവസം, നല്ല ഒരു ദിവസം, നല്ല ഒരു സമയം, നല്ലവരായ മലക്കുകൾ വന്ന് സമാധാനിപ്പിക്കുന്ന വിധം സ്വർഗത്തിന്റെ ചിത്രവും കണ്ടുകൊണ്ട് മരിക്കാൻ വേണ്ടിയാകണം നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങൾ, സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ, നമ്മളുടെ ചലനങ്ങൾ, നമ്മുടെ അടക്കങ്ങൾ എന്നും എല്ലാവരോടും വസീയത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ രാജ സയ്യിദായ റഹ്മാനേ, സാധുക്കളായ നിങ്ങൾക്ക് നല്ലത് മാത്രം ചിന്തിക്കാനും നല്ലവരായി ജീവിക്കാനും നല്ലത് മാത്രം ആലോചിക്കാനും പ്രവർത്തിക്കാനും നീ തൗഫീഖ് തരണേ അല്ലാഹ്. അനാവശ്യങ്ങളിലൊന്നും ഞങ്ങളെ കൽബ് നീ കൊണ്ടുപോകരുത് അല്ലാഹ്. അല്ലാഹ് ഞങ്ങളെ വാക്കുകളും പ്രവൃത്തികളും സ്ഥാപനങ്ങളും സംഘടനകളും സദസ്സുകളും എല്ലാം നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. പറഞ്ഞു കാണുന്നതിലൊക്കെ മറുപടി പറയുക എന്ന് പറഞ്ഞാൽ അത് നാശത്തിന്റെ താക്കോലാണ്. അതുകൊണ്ട് വിവരമില്ലാത്തവർക്ക് മറുപടിയില്ല, ചിന്തിക്കാത്തവർക്ക് മറുപടിയില്ല. എന്ത് ഷാഫി ഇമാം റഹിമഹുല്ലാഹി പറഞ്ഞു, നിങ്ങൾ കാണുന്നില്ലേ രണ്ട് ജീവികൾ, ഒന്ന് സിംഹം, സിംഹം ഇങ്ങനെ ഇരിക്കും, മിണ്ടൂല, ആവശ്യത്തിന് ഗർജിക്കും, മിണ്ടൂല. അപ്പുറത്ത് വേറൊരു ജീവിണ്ട്, ആരെ കണ്ടാലും അതിങ്ങനെ ശബ്ദിക്കും, അതിന്റെ പേര് ഞാൻ പറയുന്നില്ല. അത് തൊട്ടാൽ ഏഴ് പ്രാവശ്യം കഴുകണം, അത് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കണം, ഒന്നതിന് സോപ്പ് പോരാ കേട്ടോ, അത് സോപ്പ് കൂട്ടിയ വെള്ളം കൊണ്ടായാൽ മതി എന്ന് പറയുന്ന കൂട്ടത്തിലൊന്നും ആരും പോണ്ട. പഠിപ്പിച്ചതാണ് അതിലൊന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടാകണം. റസൂലുള്ളാഹിനെ കാണുന്നില്ല, മല്യാമാരൊന്നുമില്ല, മനസ്സിലായി? അപ്പോ ഏത് ആധുനിക പണ്ഡിതൻ പറഞ്ഞാൽ റസൂൽ അന്തങ്ങളെക്കാൾ വലിയ ആധുനിക പണ്ഡിതൻ, അതിൽ ഒന്ന് മണ്ണ് കലക്കിയ വെള്ളം കൊണ്ടായിരിക്കും. ബുഖാരിയിലെ ഹദീസ്, ആ ജീവില്ലേ തൊട്ടാല ഏഴു വർഷം കഴിഞ്ഞ ജീവി, അത് കാണുന്നവരൊക്കെ കാണുമ്പോൾ അങ്ങനെ ശബ്ദിക്കും, കൊരക്കും. പക്ഷേ മനുഷ്യന്മാർക്ക് ബഹുമാനം ആരോടാ, സിംഹത്തോടാണോ കൊരക്കുന്ന ജീവിനോടാണോ എന്ന് ഷാഫി മുഹമ്മദ് അവനോട് ചോദിക്കുക, ആരോടാ മനുഷ്യന്മാർക്ക് ബഹുമാനം? അത് കൊരക്കുന്നതുകൊണ്ട് ബഹുമാനം ഉണ്ടാവില്ല. ബഹുമാനം അല്ലാഹു കൊടുക്കുന്നതാണ്.
അതുകൊണ്ട് അച്ചടക്കത്തോടുകൂടി നമ്മൾ അള്ളാഹുവിന്റെ ദീനിന് പ്രവർത്തിക്കണം. നമ്മൾ സുന്നത്ത് ജമാഅത്തിൽപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും ഒറ്റക്കെട്ടായി ഐക്യത്തോടെ ജീവിക്കണം. നമ്മൾ എല്ലാവരും ഒരു സംഘടനയാവും. സംഘടന പലയുള്ള അതിനും തിന് അങ്ങോട്ട് കൊണ്ട് കുറ്റം പറയും. ഓരോരുത്തരും നല്ല കാര്യം ചെയ്യട്ടെ. ഓരോരുത്തർ ഒരു 5 പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കും, മറ്റേ സംഘടനക്കാരൻ 10 കഴിപ്പിക്കട്ടെ, അങ്ങനെ പെൺകുട്ടികളെ കല്യാണം നടക്കട്ടെ. അതുപോലെ തന്നെ ഒരാൾ ഒരു മദ്രസത്തും വേറൊരാൾ 10 മദ്രസത്തട്ടെ, കുട്ടികളൊക്കെ പഠിക്കട്ടെ. നമ്മളിതിന് അങ്ങോട്ടും കൂടെ കുറ്റം പറയണം. കുറ്റം പറഞ്ഞിട്ട് വേറെയുള്ള സമുദായക്കാരും വേറെയുള്ള കക്ഷികളും ഈ സമുദായത്തെ ഇവർ തമ്മിലടിച്ച് നശിക്കുകയാണ് എന്ന് മനസ്സിലാക്കണോ? അതല്ലേ ഫലസ്തീൻ അടക്കം ലോകം മുഴുക്കി മുസ്ലിമീങ്ങൾക്കുള്ള മുസീബത്ത്. അതല്ലേ മുസ്ലിമീങ്ങൾ ഭിന്നിച്ചതല്ലേ? എന്തിന് ഭിന്നിക്കാൻ പോകണം? നമ്മൾ എന്തിന് കുറ്റം പറയാൻ പോകണം? അതുകൊണ്ട് ഞാൻ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ മുസ്ലിമീങ്ങളും ഒറ്റക്കെട്ടായി ഒറ്റ മനസ്സായി ഒരു ആലിമിനെയും കുറ്റം പറയാതെ ഒരു സയ്യിദിനെയും നിസ്സാരപ്പെടുത്താതെ അള്ളാഹു തആല നമ്മളോട് കൽപ്പിച്ച കാര്യങ്ങളൊക്കെ എടുത്ത് അള്ളാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് ഈ ആഖിർ സമാനിൽ എങ്ങനെയെങ്കിലും ഈമാൻ കിട്ടി ഒന്ന് മരിച്ച് സ്വർഗത്തിലെത്തണം എന്ന നിയ്യത്തോടുകൂടി ജീവിക്കണം എന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. അള്ളാഹുവേ, ഈ സ്റ്റേജിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്. ഈ സദസ്സിൽ ഒരുപാട് ആലിമീങ്ങളുണ്ട്, സയ്യിദന്മാരുണ്ട്, മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്. ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഖിബത്ത് നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങൾക്ക് വലിയ ധീരമായ നേതൃത്വം നൽകിയ മഹാനായ താജുൽ ഉലമ നൂറുൽ ഉലമ തുടങ്ങിയ മഹാന്മാരുടെ ദർജകളെ നീ ഏറ്റി കൊടുക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം നീ സ്വാലിഹായ അമലായി സ്വീകരിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ നാട്ടിലും നാട്ടിന്റെ പരിസരങ്ങളിലും എല്ലാ ജമാഅത്തുകളിലും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ വന്ന ചെറുപ്പക്കാർ, യുവാക്കൾ, കാരണവന്മാർ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ എല്ലാവർക്കും നീ ഖൈറിന്റെ വാതിലുകൾ തുറക്കണം റഹ്മാനെ, ശർറിന്റെ വാതിലുകൾ അടക്കണം റഹ്മാനെ. ഇവിടെ നടത്തുന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മത്തുകൾ മുഴുവനും നീ വിജയിപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, ഈ കർണാടകയിലുള്ള ഞങ്ങളെ അൽമദീന, അതുപോലെ തന്നെ ദാറുൽ ഇർഷാദ് തുടങ്ങി നമ്മുടെ സൂര്യബേൽ ഉള്ള സ്ഥാപനം അടക്കം ഏതെല്ലാം സ്ഥാപനങ്ങളുണ്ടോ എല്ലാ സ്ഥാപനങ്ങളും നീ അഭിവൃദ്ധിപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾ ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ, ആഫിയത്തോടെ, സലാമത്തോടെ, തഖ്‌വയോടെ നിന്നെ ഭയപ്പെട്ടുകൊണ്ടും നിന്നെ സ്നേഹിച്ചുകൊണ്ടുമുള്ള ജീവിതം തരണം റഹ്മാനെ. മരിക്കുന്ന സമയത്ത് കാമിലായ ഈമാനോടെ നിന്റെ റഹ്മത്തിന്റെ മലക്കുകൾ വന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കുന്ന വിധം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമയും ചൊല്ലി സ്വർഗത്തിന്റെ ചിത്രം കണ്ടു മരിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ സ്നേഹിച്ച എല്ലാ മുഅ്മിനീകൾക്കും നീ ഭാഗ്യം തരണം റഹ്മാനേ. കിബ്ർ, ഉജ്ബീരിയാ, ഹസദ്, അബലി, ഹിർസ്, ബിദഅത്ത്, ശഹവത്ത്, ഖലബ് തുടങ്ങിയ എല്ലാ രോഗങ്ങളും ഞങ്ങളെ കൽബിൽ നിന്ന് പറിച്ചെറിയണം റഹ്മാനേ. ഖുശൂഉടുകൂടെയുള്ള നിസ്കാരത്തിന് ഭാഗ്യം തരണം റഹ്മാനേ. ഇഖ്ലാസോടെയുള്ള അമലിന് ഭാഗ്യം തരണം റഹ്മാനേ. ഞങ്ങളാരെയും നീ പരാജയപ്പെടുത്തരുത് റഹ്മാനേ. ഞങ്ങളാരും മസൂമികളല്ല, അമ്പിയാക്കളല്ല, മലക്കുകളല്ല. ഞങ്ങളിൽ തെറ്റുകുറ്റങ്ങൾ വന്നിട്ടുണ്ടാകാം, അബദ്ധങ്ങൾ വന്നിട്ടുണ്ടാകാം. ഏത് തെറ്റുകുറ്റങ്ങൾ ഞങ്ങളിൽ സംഭവിച്ചു പോയോ അതൊന്നും നിനക്ക് ഞങ്ങളെ ശിക്ഷിക്കാൻ കഴിയില്ലെന്ന നിനക്ക് ധിക്കാരപൂർവം ചെയ്തതല്ല. ഞങ്ങളെ അറിവ് കേടുകൊണ്ടോ, ചിന്തക്കുറവ് കൊണ്ടോ, ദൗർബല്യം കൊണ്ടോ, ഞങ്ങളേതെങ്കിലും അനാവശ്യമായ കൂട്ടുകെട്ടിൽ കെട്ടുപോയിട്ടോ, തെറ്റിദ്ധരിച്ചിട്ടോ, ഏത് തെറ്റുകുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും നീ അത് മാപ്പാക്കണേ അല്ലാ. ഞങ്ങൾക്കെല്ലാവർക്കും, ഞങ്ങളെ ഉമ്മവാപ്പമാർക്കും, ഉസ്താദുമാർക്കും, ശിഷ്യന്മാർക്കും, ഞങ്ങളെ സദസ്സിൽ വന്ന മുഴുവൻ മുഅ്മിനീങ്ങൾക്കും, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സംഘടനകളോട് സഹകരിക്കുന്നവർ എല്ലാവർക്കും നീ മാപ്പ് നൽകണേ അല്ലാ. ഞങ്ങളെല്ലാവരെയും ഞങ്ങളെ പ്രിയം വെച്ചവരെ നീ ജന്നാത്തുൽ ഫിർദൗസിൽ എറിവിച്ചൂട്ടണേ അല്ലാ. ഞങ്ങൾ മരിച്ചുപോയവരുടെ കബറിനെ സന്തോഷത്തിലാക്കണേ അല്ലാ. ഈ സദസ്സിൽ അച്ചടക്കത്തോടെ ഇത് തീരുന്നത് വരെ, അച്ചടക്കത്തോടെ ഇരുന്ന് ഈ പരിപാടി സംഘടിപ്പിച്ച സംഘാടകരെ സന്തോഷിപ്പിക്കുന്ന മുഴുവൻ ആളുകൾക്കും നീ സന്തോഷം വർദ്ധിപ്പിക്കണേ അല്ലാ. ബിറഹ്മതികയാ അർഹമർ റാഹിമീൻ. وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله أكبر.
ഞാൻ വരുന്ന വിധത്തിൽ പോയ സ്ഥലത്തു നിന്നും പല സ്ഥലത്തും സിറാജുലിലേക്ക് വലിയൊരു നേർച്ച വന്നിട്ടുണ്ട്. അവരുടെ ഉദ്ദേശങ്ങൾ നീ പൂർത്തീകരിക്കണം റഹ്മാനെ. നമ്മുടെ സിറാജുലുദയെ വളരെ സ്നേഹിക്കുകയും സഹായിക്കുകയൊക്കെ ചെയ്യുന്ന നമ്മുടെ കുഞ്ഞാമാജി, അദ്ദേഹത്തിന് ചെറിയൊരു പ്രയാസം വന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു എല്ലാ പ്രയാസങ്ങളിലും നീ സലാമത്ത് നൽകണം റഹ്മാനെ. ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 15 ലക്ഷം കടമുണ്ട്, സ്ഥലം വാങ്ങിയ വകയിൽ. അൽഹംദുലില്ലാ, ചെറിയ വിലക്ക് അബ്ബാസാജി തന്നതാണ്. എന്നാലും 10 സെന്റ് ഫ്രീ ആയിട്ടും തന്നിട്ടുണ്ട്. അവിടെ സ്വർഗത്തിൽ സ്ഥലം കിട്ടണമെന്ന് വിചാരിച്ചിട്ട് സ്ഥലത്തിന് സഹായിക്കണം എല്ലാം. അതിനിപ്പോ എന്താ വേണ്ടത്? എത്രയാണ് ഒരു സെന്റിന്? അന്നത്തെ വില 75,000. ഇപ്പൊ 1 ലക്ഷത്തിലെ വില വിലക്ക് ഉണ്ട്. അപ്പോ ഒരു സ്ക്വയർ മീറ്റർ ഒരു സെന്റിന് 75,000. അങ്ങനെ കൊടുക്കാൻ കഴിയുന്നവരുണ്ടെങ്കിൽ കൊടുക്കട്ടെ. അബ്ബാസുസ്താദിന്റെ തകന്മാരുണ്ട്, എല്ലാരും ഉണ്ട്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളി നല്ല നീയത്തോടെ. ഒരു സെന്റ് അര സെന്റ് ഒക്കെ കൊടുക്കാൻ കഴിയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളി. സമയം തീരെ ഇല്ല, വളരെ ദൂരെ എത്തേണ്ടത്. ഇനി ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടോ എന്ന് വേഗം പറഞ്ഞോളി. എന്നിട്ട് എല്ലാവർക്കും അള്ളാഹുവെ, നിന്റെ ദീനിന്റെ സ്ഥാപനത്തിന് വേണ്ടി സ്ഥലം കൊടുക്കുന്നവർക്ക് നീ സ്വർഗത്തിൽ സ്ഥലം കൊടുക്കണം റഹ്മാനെ. എല്ലാവരും സഹായിക്കണം എന്നറിയിക്കുന്നു, നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.